എന്നാൽ ഏത് അർത്ഥത്തിലാണോ ബാലുശ്ശേരി പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്, സത്യം തന്നെയാണ്, അത് ഞങ്ങളെല്ലാവരും സുന്നിയാണ് എന്ന് പറഞ്ഞിട്ടാ ബാലുശ്ശേരി പറഞ്ഞത്. അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? ആ ഉദ്ദേശത്തിൽ ശരി തന്നെയാണ്, നിങ്ങൾ സുന്നി എന്നുള്ള പേരിൽ വ്യാജന്മാരി ഇറങ്ങി എന്നതുകൊണ്ട് ഉള്ളതില്ലാതാവോ? അതാണ് വസ്തുത. സുന്നി എന്ന സുന്നത്തുമായി ബന്ധമുള്ളവെന്ന ഒരു സുന്നത്തുമായി ബന്ധമില്ലാത്ത എല്ലാ വിധത്തും ചെയ്യുന്ന ഒരാൾ ഞാൻ സുന്നി പേരിട്ട് നടന്നതിന് ബാക്കിയുള്ളവർ എന്ത് വേച്ചു? അതാണ് വസ്തുത. ബാലുശ്ശേരി തന്നെ പറയട്ടെ അതിന്റെ യാഥാർത്ഥ്യം, നിങ്ങൾ ശ്രദ്ധിക്കുക. കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാൻ, അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിലിരുന്നു. അപ്പൊ കുട്ടികൾ അവിടെ നിന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാ, ഞങ്ങളൊക്കെ സുന്നിയാ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയുള്ളത് കൊണ്ടാ. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ, ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കണ്ട് കുട്ടികൾ പാടി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. അപ്പൊ റസൂൽ പാടിക്കോ പാടിക്കോ, ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പൊ കണ്ടോ, ഈ അർത്ഥത്തിലാണ് നബി സുന്നിയ എന്ന് പറഞ്ഞത്. ആ അർത്ഥത്തിലാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒരു വിരോധം ഞങ്ങൾക്കില്ല. ഈ അർത്ഥത്തിലുള്ള സുന്നി അത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും അഹ്ലു സുന്നയുടെ ആദ്യ സംശയിക്കുന്ന മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ്. ലോകത്ത് ഷിയാ സുന്നി രണ്ട് കക്ഷിയുള്ളത്. അത് ഈ സുന്നിയല്ല, ഇവിടെ ഇവിടുത്തെ സുന്നി അവിടെ ചെല്ലുമ്പോ ഷിയയാണ്. ഇവിടെ പേര് മാറിപ്പോയി എന്നേ ഉള്ളൂ. അപ്പൊ ഈ രൂപത്തിലാണ് ക്ലിപ്പുകൾ. ഇനി ഏതൊക്കെ ക്ലിപ്പ്, ഏതൊക്കെ പണ്ഡിതന്മാരുടേത് ഇവരുണ്ടാക്കുന്നുണ്ടോ, അതിന്റെ ഒക്കെയും വസ്തുത ഇത് തന്നെയാണ്. മറിച്ചൊന്നുമില്ല, മുജാഹിദ് ബാലുശ്ശേരി തന്നെ അദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് കാസറ്റ് പോലും ഇറക്കിയിട്ടുണ്ട്. ആ കാസറ്റുകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു 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 വല്ലാത്ത ഒരു വൈകാരികമായ ഒരു പരാമർശമുണ്ട്. ഇവർ ക്ലിപ്പ് രംഗത്ത് നടത്തുന്ന ഈ തട്ടിപ്പുകളെ പറ്റി അദ്ദേഹം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ഒരു 4-5 മിനിറ്റ് ഉണ്ട്. എന്നാലും ശരി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ക്ലിപ്പുമായി നടക്കുന്നുവെങ്കിൽ നടക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ശ്രദ്ധിച്ചോളൂ. നിങ്ങള് ബാലുശ്ശേരി വിശദീകരിക്കട്ടെ. കണ്ടുള്ള എന്റെ ഒരു വാചകം കേൾപ്പിക്കും. മുഹമ്മദ് നബി സുന്നിയായിരുന്നു, അതിനപ്പുറത്ത് വേറെ ഉണ്ടാവും, അത് കേൾപ്പിക്കാൻ സമയമില്ല. ഏതുപോലെ ഇപ്പൊ ഖുർആനിലെ ഒരുപാടായത്ത് ഒരുപാടായത്ത് നേരെ വിപരീതാർത്ഥം കിട്ടുന്ന ഞങ്ങൾ എളുപ്പിച്ചരാ. വമാ അർസൽനാക അതിനൊന്ന് അർത്ഥം പറഞ്ഞു നോക്കികള്. വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ല. അയച്ചിട്ടില്ലേ? റസൂലിനെ അയച്ചിട്ടില്ലേ? പ്രവാചകനെ അയച്ചിട്ടില്ലേ? അയച്ചിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ അത് മാത്രമേ ചോദിയാലോ? വമാ അർസൽനാ മിർ റസൂൽ, വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ല അല്ലേ? എത്ര സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്? അപ്പൊ അതിന്റെ ബാക്കി ഓതണോ? അപ്പോഴേ അർത്ഥം കിട്ടും. ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. അതൊരു ആയത്താ. ആ ആയത്തോതിയിട്ട് നിസ്കരിക്കുന്നവർക്കാകുന്നു നാശം നല്ല പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണോ? പള്ളി വേണ്ട, പള്ളി ഉണ്ടാക്കണ്ട, പള്ളിപ്പിരിവ് വേണ്ട എന്ന് ഓനെ മന്ദബുദ്ധിനെ വിളിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്ത് കുറെ വാചകമുണ്ട്. ആ വാചകം കേൾപ്പിക്കാൻ ധൈര്യമില്ലാത്ത ഒരു മിനിറ്റ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് മുജാഹിദികളോട്, എന്റെ ക്ലിപ്പിംഗ് ആയിരിക്കും സുന്നികൾ കൂടുതൽ ഇടുക. കാരണം എന്താന്ന് ചോദിച്ചാൽ, എന്റെ പ്രസംഗത്തിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും ഇടാൻ ധൈര്യമുള്ള ഒരൊറ്റ പണ്ഡിതൻ സമസ്തയിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആണായിപ്പറന്ന ഒരുത്തൻ നട്ടല്ലുള്ള ഒരു മിനിറ്റ് അപ്പുറം എന്റെ കേസറ്റ് കേൾപ്പിക്കുന്നതിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും കേട്ട വരെ കാറ്റുപോകും, വരെ കാറ്റുപോകും. ഞാൻ എന്താ പറയുന്നത്, എന്താ വിശദീകരിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്? മാത്രമല്ല, ഈ കേസ് 2.5 മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിൽ നിന്നാണല്ലോ ഒരു മിനിറ്റ് പോട്ടെ, ഒരു മിനിറ്റ് 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 2.5 സെക്കൻഡ് ഒക്കെ ഇടുന്നത്. ഒരു നാട്ടിലൊരാൾ മൈക്കെട്ടിട്ട് 2.5 സെക്കൻഡ് വയലേതായാലും പറയില്ലല്ലോ. 2.5 മണിക്കൂർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെയാണ്
ഇത്ര നികൃഷ്ടമായി കട്ട് ചെയ്ത് കളിപ്പിക്കുന്നത്? ഒരൊറ്റ ക്ലിപ്പിംഗും സത്യസന്ധമല്ല. എന്റെ ക്ലിപ്പിംഗ് ഇട്ടത് ഒരെണ്ണം പോലും ഞാൻ ആ പറഞ്ഞതുമായോ നിങ്ങൾ ധരിച്ചതുമായോ അതിന് ബന്ധമില്ല, ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എന്ത് വേണം? ഓരോ നാട്ടിലും ഞാൻ പ്രസംഗിച്ചത് പൂർണ്ണമായിട്ട് കേട്ട, സമസ്തക്കാർക്കും ഇല്ല പരാതി, ബാക്കിയുള്ളവർക്കില്ല. കാസർഗോഡ് നടത്തിയ ഒരു പ്രസംഗം ഇവിടെ കൊണ്ടുവന്നിട്ട് അരവാക്ക്, അതാണ് ഒന്ന് ഇവിടെ ഇട്ട കേസറ്റിൽ ഒന്ന്, അത് കേൾപ്പിക്കുക. അതിനപ്പുറം അപ്പുറവും ഞാൻ അതിന് വിപരീതം പറഞ്ഞു വരെ. ഏത്? ഞാൻ കള്ളു കുടിച്ചു എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു നിർത്തി എന്ന് ഭാസ്കരൻ പറയുന്നു എന്ന് അതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ എന്റെ കേസറ്റ് ഞാൻ കള്ളു കുടിച്ചു അണ്ടോ ബാലശ്ശേരി പറഞ്ഞു കേട്ടോ അയാൾ കള്ളു കുടിച്ചു. ഇതാണ് സക്കാബിമാർ. ഭയങ്കര നിങ്ങളെ ചർമ്മ സൗഭാഗ്യ അപാരാണ്. കണ്ടാമൃഗം പോലും തോറ്റു, കണ്ടാമൃഗം പോലും നിങ്ങളോട് തോറ്റുപോകും. അത്ഭുതകരമാണ് കാര്യങ്ങൾ. അപ്പുറം ഞാൻ പറയട്ടെ, ഇനി ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു മിനിറ്റ് എന്റെ കേസറ്റ അതിനത് കേൾക്കണമെങ്കിൽ ഈ ഇടുന്ന സാധനങ്ങൾ ഇത് കേൾക്കണ്ടേ? മർക്കസ് സക്കാബത്ത് സുന്നിയെന്ന് ഇതിനു വേണ്ടി ഇരുന്നിട്ട് ശമ്പളം കൊടുത്തൊരു കൂട്ടരെ ഇറക്കി കൊടുക്കുന്ന അത് ഏത് കേസറ്റിലാന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി. നിങ്ങള് മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ കേസറ്റിന്റെ പേരൊന്ന് പറയാമോ? അത് തന്നെ. കാരണം ഇതിങ്ങനെ ആക്കിയിട്ട് പൈസക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തി ഓലിങ്ങനെ 35-45 തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുക, അത് ഇട്ട് അപ്പുറം കേൾപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അതിൽ കവിഞ്ഞു വേറെ ഒന്നുമില്ല, അതിലേ വേറെ ഒന്നുമില്ല, ഇല്ലേ വേറെ ഒരു കാര്യം അതിൽ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാ മതി, ഒന്നത് പ്രസംഗിക്കുന്ന ഉസ്താദിന് വെറുതെ ഒരു കുറിപ്പ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇട്ട മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പിംഗ് ഏത് കേസറ്റിലാന്ന് അതിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അപ്പൊ കാണാൻ നിങ്ങൾക്ക് ഉസ്താദിന്റെ ഒക്കെ ഒരു വീര്യവും വിപ്ലവവും അറിവും കഴിവും തന്നെ നോക്കാം. മനസ്സിലായോ? കൂലി വൈകുന്നേരാണ് കേട്ടോ. സലാത്തും ചൊല്ലി പൈസയും പിരിച്ച് ആരാന്റെ ഹറാമം തന്ന് ജീവിക്കുന്നവന് ഇതും ചെയ്യാ, ഇതിൽ കഴിഞ്ഞപ്പുറവും ചെയ്യാ. ആ ജാതിനെ കൊണ്ടുവരാനും പേറാനും ഈ ദുനിയാവിൽ മനുഷ്യന്മാരെ കിട്ടുന്ന ഒരു കാലം, ഒരു വല്ലാത്ത കാലം തന്നെ. തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുള്ളത്. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ സുമ്മ തുവഫാ കുല്ലു നഫ്സിം മാ കസബത് വഹും ലാ യുളമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്, അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിന്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. കണ്ടോ സഹോദരി, ഇതിനപ്പുറം എങ്ങനെയാണ് ഒരു മനുഷ്യന് പറയാൻ കഴിയുക? ഇത്ര ആത്മാർത്ഥമായി, ഇത്ര വൈകാരികമായി പരലോകം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി അവിടെ വെച്ച് കാണാമെന്ന ശൈലിയിൽ പോലും പരാമർശിച്ചു പോയിട്ട് പിന്നെയും അതേ കഷ്ടങ്ങളുമായി ഇറങ്ങി പിന്നെയും ആ നിനക്ക് തേജോളം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ പരലോക വിശ്വാസം ഇവർക്കില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഏതൊരാളും പരലോകം കേട്ടാല്, നരകസ്വർഗത്തെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാല് ഏത് മനുഷ്യനാണ് അവിടെ ഒന്ന് ഒന്ന് പതറാതിരിക്കുക? ഇതതുമില്ല, കാരണം പരലോക വിശ്വാസം ഇല്ലല്ലോ. അല്ലി റസൂലും പഠിപ്പിച്ച പരലോകം അത് ഏതായാലും പോലും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്ന പരലോകോ പേടിക്കാൻ വകുപ്പുള്ളതല്ലതാനും ചെല്ലുമ്പോഴേക്ക് ആള് കാത്തിക്ക കയ്യും പിടിച്ചു കൊണ്ടുപോകാൻ. ഹംസക്കായ വാക്കവി എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ട് നമ്മളെ മൂന്നയൂര്. അയാള് പറഞ്ഞ, പരലോകത്ത് വരുമ്പോ ഈ ഇസ്തിഗാസകളൊക്കെ ഞങ്ങളവിടെ കുടുങ്ങി നിങ്ങൾ സങ്കല്പിക്കുക, എന്നാലും ഞങ്ങൾക്ക് ബേജാറൊന്നും ഇല്ല. എന്നാലും ബേജാറില്ല, ഞങ്ങളൊരു മൂലക്ക് മാറിനിട്ട് യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് വിളിക്കും, അതോടുകൂടി ഞങ്ങളെ പ്രശ്നം തീരും. ഇതാ ഒലി വിശ്വസിക്കണ പരലോകം. അങ്ങനത്തോടു പിന്നെ ഖുർആനിൽ പറഞ്ഞ പരലോകം പറഞ്ഞു കൊടുത്തിട്ട് പ്രയോജനം ഉണ്ടാവില്ല എന്ന് ഞങ്ങളെപ്പോഴൊക്കെ പണ്ടേ അറിയാം, കാരണം ഇതിന് പോകുന്നതായതുകൊണ്ട്. ഈ നിലക്കാണ് ഇവിടെ കുതന്ത്രങ്ങള് അവർ തുറന്നുകൊണ്ടേയിരിക്കട്ടെ. എവിടെ ആരെ വായുന്ന ഒരു അബദ്ധം വീഴുന്നത്, ആരടുത്ത തെറ്റുപറ്റുന്നത്, അതിങ്ങനെ നോക്കി നടക്കുക. കിട്ടിയെങ്കിൽ കളിപ്പാക്കാം, ഇനി അത് കിട്ടിയില്ലെങ്കിലോ എവിടെ ദുർവ്യാഖ്യാനിക്കാൻ പറ്റുക അത് നോക്കിയെടുക്കുക. അങ്ങനെ കൊണ്ടെടുക്കുന്ന ഒന്നാണ് ബഹുമാനി ഹമീദ് മുസ്തിയാരി വിളയില്. അദ്ദേഹത്തിന്റെ വായുവിൽ ഒരു അബദ്ധം വീണതാണ്. മിനിറ്റുകൾ കഴിഞ്ഞില്ല, അദ്ദേഹം തന്നെ പറഞ്ഞു അബദ്ധമാണ്, തെറ്റാണ്, ഒരു ശ്രദ്ധ കുറവുന്നതാണ്, അത് ധാരണ പശകാണ്, തിരുത്തുന്നു, ഇനി ക്ലിപ്പാക്കണ്ട എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും
സക്കാഫിമാരെ ക്ലിപ്പാക്കി, ക്ലിപ്പാക്കിയാലേ സക്കാഫി ആവുള്ളൂ, അല്ലെങ്കിൽ ആ പേര് അവർക്ക് സൂട്ടാവൂലോ. എന്താ സംഗതി? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് വിരുദ്ധമായി മൗലിദ് കിതാബിൽ പഠിപ്പിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ ഹമീദ് ഹുസൈൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് ഉദാഹരണം പറഞ്ഞു, നൂഹ് നബി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നൂഹ് നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് പടച്ച റബ്ബാണ് എന്ന് ഖുർആൻ പറയുന്നു. പക്ഷെ മൗലിദ് കിതാബിൽ പറയുന്നു, ഒരിടത്ത് പറഞ്ഞു നൂഹ് നബി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സ്വലാത്തു വസ്സലാം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തിട്ടാണ് രക്ഷപ്പെട്ടത്. ഏത് വിശ്വസിക്കണം സഹോദര എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം, അതിന് പ്രാമാണികമായി പ്രതികരിക്കാൻ മനസ്സിലാക്കാമേക്കാവില്ല. കാരണം മൗലിദിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനത്തെ ഒഴിവാക്കേണ്ടി വരും, ഖുർആനത്തെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മൗലിദിലുള്ളത് മാറ്റി വെക്കേണ്ടി വരും, രണ്ടും നിവൃത്തില്ല. തൽക്കാലം മനസ്സിലാക്കാമോ എന്ന് മനസ്സിലാക്കി അയ്യ നമ്മൾ തൊടാൻ പോകേണ്ട വേറെ വല്ല വഴിയുണ്ടോ നോക്കി. അപ്പോഴാണ് ഹമീദ് മുസ്ലിയാരെ പ്രസംഗിച്ചപ്പോ നൂഹ് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളത് ലൂത്ത് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറഞ്ഞു പോയി ഒരുക്കെ അയ്മിലാണ് കൂടി. ആ ഇതൊരു കിട്ടലാ നമുക്ക്, എന്നാ അതാണ് മുറിച്ച് കേൾപ്പിച്ചു കൊടുത്താ പിന്നെ ബാക്കിയൊന്നും മറുപടി വരേണ്ട ആവശ്യമില്ല എന്നവർ മനസ്സിലാക്കി. അല്ലെങ്കിൽ മാന്യന്മാരാണെങ്കിൽ തിരിച്ചൊരു മറുപടി എന്നാലും പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ ഈ തെറ്റ് പിടിച്ചാൽ തന്നെ അതിനൊപ്പം മറുപടിയും പറയണല്ലോ. രണ്ടും എതിരല്ല, ഖുർആനെ പറഞ്ഞതും മൗലിദ് പറഞ്ഞതും തമ്മിൽ വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? പക്ഷെ അതിനവരെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഇത് മൂർച്ചത് കണ്ടോ, ലൂത്ത് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നാ പറഞ്ഞത് ഇവര ആലിമീങ്ങള്, ഇതാ പോലെ വല്ല പണ്ഡിതന്മാര് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിപ്പാക്കിയിട്ട് നാടുന്നേ എല്ലാ മുസ്ലിയാക്കന്മാരും, എല്ലാ മുസ്ലിയാക്കന്മാരും പതുമായി നടക്കുക. അമീര് മുസ്ലിയാക്കി തന്നെ പിന്നെ തിരുത്തി കൊടുത്തു, നിങ്ങൾ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്, ലൂത്ത് നബി അല്ല നൂഹ് നബിയാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധ്യം വന്നില്ല, അദ്ദേഹം അല്ല ലൂത്ത് നബി തന്നെയാണ്. പക്ഷെ അല്പം മുമ്പോട്ട് പോയപ്പോ അദ്ദേഹത്തിന്റെ ബോധ്യമായി, ഞാൻ പറഞ്ഞിട്ട് അബദ്ധമുണ്ട്, തെറ്റിയിട്ടുണ്ട്, ധാരണപ്പെശകുണ്ട്. അദ്ദേഹം ഉടനെ പറഞ്ഞു ധാരണപ്പെശകാണ്, തിരുത്തുന്നു, ഇനി അതുമായി നടക്കണ്ട. കേട്ടോ നിങ്ങൾ, അവര് സാധാരണ പ്രദർശിപ്പിക്കുന്ന ആ കഷ്ണം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പറ്റി പറയുന്നെന്താ, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ആ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്, അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. നിങ്ങൾ താങ്ങി നടക്കുന്ന മൗലവിമാരുടെ വിവരമാണിത്, പഠിച്ചോളൂ. അലവി സഖാഫി തന്നെ അത് ഇട്ട് അയാൾ പറയുന്ന കമാൻഡ് അടക്കം ശ്രദ്ധിക്കുക നിങ്ങൾ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞത്, മൗലവി ഇവർ താങ്ങിക്കൊണ്ട് നടക്കുന്ന മൗലവിമാരുടെ മഹാപാണ്ഡിത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞോ നിങ്ങൾ കണ്ടോ സഹോദര, ഇതിട്ടിട്ട് കണ്ടോ, ഇതാ ആലിമീങ്ങള്, ഇതാ പണ്ഡിതന്മാര്, വെള്ളപ്പൊക്കമുണ്ടായത് നൂഹ് നബിന്റെ കാലത്താണ് എന്ന് പോലും അറിയാത്തവര് ഇവരാണോ പണ്ഡിതന്മാർ എന്നാണല്ലോ ഇപ്പൊ കമാൻഡ് നമ്മൾ കേട്ടത്. ഈ കമാൻഡ് എവിടുന്ന് കിട്ടി അത് ഞാൻ കാണിച്ചത് ഇൻഷാല്ലാ. അതിന് മുമ്പ് എന്താ യാഥാർത്ഥ്യം? ഹമീദ് മുസ്ലിയാർ ഞാൻ എത്ര പറഞ്ഞ പോലെ അബദ്ധം വന്നു, അദ്ദേഹം തന്നെ തൊട്ടുടനെ തിരുത്തുകയും ചെയ്തു. ആ തിരുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ശേഷം ഇൻഷാല്ലാ ഞാൻ ബാക്കി കാണിച്ചു ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പറ്റി പറയുന്നെന്താ, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ആ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്, അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുവ, നജ്ജൈനാഹു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു അദ്ദേഹത്തിന്റെ അഹലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹ ആയത്തിൽ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു
ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും വഅസ്ഹാബ സഫീനത്തി ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹ് ഖുർആനിൽ പറയുക. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ് അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ, വസ്തഗാസ ബിഹി മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ്. ആ സോറി, അദ്ദേഹം പറഞ്ഞ മതി തന്നെ. എൻ്റെ അടുത്ത് ധാരണപ്പെഴിവ് വന്നതാണ് കേട്ടോ. കുറേ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വയ്യ വയസ്സനായി, 10-60 വയസ്സോളമായി. അപ്പോൾ ധാരണ വേച്ചത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ലൂത്ത് നബി അല്ല, നൂഹ് നബിൻ്റെ കാലത്താണ് ജലപ്രയം തൂഫാൻ ഉണ്ടായതും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതൊക്കെ. എൻ്റെ അടുത്ത് പേച്ചതാണ്, തെറ്റ് തിരുത്തുന്നു. നൂഹ് നബി അലൈഹി വഞ്ചൈനാഹു, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും അസ്ഹാബ സഫീനത്തി ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ചത് നമ്മളാണ് എന്ന് ഖുർആനിൽ പറയുമ്പോൾ, പടച്ച റബ്ബ് പറയുമ്പോൾ, വസ്തഗാസ ബിഹി നൂഹ്, മുഹമ്മദ് നബിനോട് നൂഹ് നബി അലൈഹി ഇസ്ലാം സഹായം തേടി, ഫനജാ മിനർ റദാ, അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെയാണ് സുന്നി സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്. കണ്ടോ, അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു, അബദ്ധമാണ്, ധാരണ പെശകാണ്, പ്രായമായി, സുഖമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായി അദ്ദേഹം തിരുത്തി. ശേഷം ആ വിഷയം പറഞ്ഞു കഴിഞ്ഞ് അതങ്ങ് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്, തെറ്റുപറ്റത്, അത് തെറ്റുപറ്റ തിരുത്തലാണ് വേണ്ടത്, ഞാൻ അത് തിരുത്തിയിരിക്കുന്നു, ഇത് അബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഇനി ഒരു കാലത്ത് ഇത് ക്ലിപ്പുമായി നടക്കും, ഇത് കൊണ്ടടക്കും, എന്നൊരു ചോദിക്കും, ഇവരാണോ പണ്ഡിതന്മാർ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഹമീദ് മുസ്ത്യാര് അവിടെ പറഞ്ഞ പദങ്ങളുണ്ട്, ആ പദപ്രയോഗം തന്നെയാണ് നമ്മൾ പല വിസഖാഫിലൂടെ കേട്ടത്. ഹമീദ് മുസ്ത്യാര് ആ പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, മനുഷ്യസഹജമായ ചില തെറ്റുകളൊക്കെ ആരടുത്തും വരും. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണ് തൂഫാൻ ഉണ്ടായത്, അത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് എന്ന് പിഴച്ച് ഞാൻ പറഞ്ഞുപോയി. ഇനി കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു കാലത്ത് എവിടെയെങ്കിലുമൊക്കെ ഇത് കിളിപ്പിടും, അപ്പുറം ഇപ്പുറം ഒന്നും ഇടൂല. ഞാൻ തന്നെ ഇത് തിരുത്തി പറയുന്നുണ്ട്, അതൊന്നും ഇടൂല. ഇത് പറഞ്ഞത് കണ്ടോ, ഇവരെ പണ്ഡിതന്മാരാണോരിത്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ തൂഫാൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് എന്നാ പറയുന്നത്, തൂഫാൻ ഉണ്ടായത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണെന്ന് പോലും അറിയാത്ത വിഡ്ഢികൾ ഇവരാണ് പോലെ ഇവരെ പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിടും. ഇതാണ് ഇവിടെ ക്ലിപ്പിൻ്റെ എല്ലാത്തിൻ്റെയും സ്ഥിതി. അതിൻ്റെ അപ്പുറം അപ്പുറം കണ്ടാലോ, അതോടുകൂടെ കഴിഞ്ഞ് സംഗതി കഴിഞ്ഞ് ഒരു രുക്കും ഉണ്ടാവില്ല, ഇതാ സ്ഥിതി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മനുഷ്യസഹജമായി ഒന്ന് വന്നുപോയതാണ്, അത് ക്ലിപ്പിടാനൊന്നും നടക്കണ്ട. ഇനി നടന്നാലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ചുക്കുമില്ല, ഞങ്ങൾ തിരുത്തും ചെയ്യും കേട്ടോ. കണ്ടോ സഹോദരി, എത്ര ആത്മാർത്ഥമായിട്ടാ തിരുത്ത്, ലവലേശം, ഒരു ദുരുദ്ദേശവും ഇല്ലാതെ, ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ആത്മാർത്ഥമായി തിരുത്തിയിട്ട് പിന്നെയും അതിൽ നിന്ന് മുറിച്ചെടുത്ത് ഇനി ഇങ്ങനെ പറയുമെന്ന് അവര് പറഞ്ഞ ആ വാക്കി തന്നെയും കടമെടുത്ത് അത് തന്നെയും പറയണമെങ്കിൽ അല്പം തൊലിക്കെട്ടൊന്നും പോരാ. ആ തൊലിക്കെട്ടിനെ അളവത്രേ അത് അലവി സഖാഫ് എന്നെ പറഞ്ഞുതരും, കേട്ടോളൂ നിങ്ങൾ. അയാളുടെ തോലിന്റെ കട്ടി 1.5 മീറ്റർ, ഒരു 2 ഇഞ്ച് ആ വലിപ്പുള്ള ആണിയൊക്കെ അയാളെ ശരീരത്തിൽ അടിച്ചാലും ഇറച്ചിമക്ക് തട്ടൂല, കാരണം തോലിന്റെ അത്രയും കട്ടിയ. അതാണ് സത്യം. അപ്പൊ പിന്നെ നിവൃത്തില്ല, ഈ കോലത്തെ തൊലിക്കെട്ടുണ്ടെങ്കിൽ പിന്നെ ഇതും പറയാം, അതിനപ്പുറം പറയാം. പറഞ്ഞെന്താ, 2 ഇഞ്ചുള്ള ആണടിച്ചാ പോലും അത് കേറൂലാന്നാ, 2 അല്ല 20 ഇഞ്ച് അടിച്ചാലും കേറാത്ത തൊലിക്കെട്ടുണ്ടാകണം, എന്നാൽ ഇതൊക്കെ കഴിയുള്ളൂ എന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കാര്യമായൊരു ആരോപണം നമ്മളെ മേലിൽ എന്ത് വെച്ചാല്, ബിദ്അത്തിനെ കുറിച്ച് മുജാഹിദ ശക്തമായി പറയാറുണ്ട്, കാരണം പ്രവാചകൻ ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട്. പ്രവാചകൻ സ്വാസ്ഥമാ തങ്ങളുടെ മുഴുവൻ പ്രസംഗങ്ങളിലും എന്ന് തന്നെ പറയാം, പ്രവാചകൻ ആമുഖമായി ഓർമ്മപ്പെടുത്താറുണ്ട് ഏറ്റവും നല്ല ചര്യ പ്രവാചക ചര്യയാണ്. എന്നിട്ട് പറയും, വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസതിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാലാ, ഏറ്റവും മോശപ്പെട്ടത് പുതുതായി കടന്നുവരുന്ന കാര്യങ്ങളാണ്, പുതുതായി കടന്നുവരുന്ന ആചാരങ്ങളൊക്കെയും ബിദ്അത്തുകളാണ്, ബിദ്അത്തുകളൊക്കെയും വഴികേടാണ്, ചില റിപ്പോർട്ടുകളിൽ വഴികേടൊക്കെയും നരകത്തിലേക്കുമാണ് എന്ന് കാണാം. അതുകൊണ്ട്
ബിദ്അത്തുകളെ കുറിച്ച് ഗൗരവമായി തന്നെ മുജാഹിദ് പ്രസ്ഥാന സമുദായത്തെ ബോധ്യപ്പെടുത്താറുണ്ട്. മുൻഗാമികളൊക്കെയും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ബിദ്അത്തിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുമുണ്ട് എന്നതും ആ രംഗത്ത് മുജാഹിദുകൾക്ക് ധൈര്യമാണ്. ഇതേ കുറിച്ച് പറയുമ്പോൾ ബഹുമാനിയായ മുജാഹിദ് ബാലുശ്ശേരി ഒരു ഖുത്ബയിൽ പറഞ്ഞു, ബിദ്അത്തിനെ കുറിച്ച് ഖുത്ബ നടത്തിയപ്പോൾ ആ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞു മുൻഗാമികൾ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരുപാട് പരാമർശങ്ങൾ. ആ കൂട്ടത്തിൽ ബഹുമാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ, മഹാനായ പണ്ഡിതൻ, വലിയ അഗാധജ്ഞാനമുള്ള മഹാനായ പണ്ഡിതൻ, ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിയുടെയും ഇമാം അഹമ്മദിന്റെയും ഒക്കെ ആ കിടയൊത്ത മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിയൽ മഅസിയ, പിശാചിന് തിന്മയേക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ്. പിശാചിന് തിന്മയേക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ്. കാരണം എന്താ? ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യുന്ന പ്രശ്നമില്ല. ചിലയിടത്ത് എന്നും കാണാം, തിന്മകൾ അതിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷെ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം പുണ്യകർമ്മം എന്ന നിലക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിനേറ്റവും ഇഷ്ടം തിന്മയേക്കാളേറെ ബിദ്അത്താണ് എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലാ പഠിപ്പിച്ചു എന്ന് ഖുത്ബയിൽ പറഞ്ഞു. ഇവര് ആകാശം മുറിച്ചു. ആകാശം മുറിച്ചിട്ട് സംഗതി മുസ്ലിയാക്കന്മാര് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം കിതാബ് ഓതി എന്ന് പറയാന്നല്ലാതെ ഈ 20 കൊല്ലം ഓതിയ കിതാബൊക്കെ കാര്യമായിട്ട് ഒന്നോ രണ്ടോ കിതാബേ ഉള്ളൂ. അതിന് അപ്പുറം ഓതണ്ട കിതാബൊന്നും പോലും ഓതലുമില്ല. അല്ലാത്ത ചില കിതാബ് ഓതുമ്പോൾ ഓതണ്ട അത്യാവശ്യ കിതാബ് അല്ലതാനും അങ്ങനത്തെ ചില കിതാബ് ഓതി നടന്നുകൊണ്ട് വല്ല ആലിമിങ്ങ വിചാരിച്ച അടക്കാവല്. അപ്പൊ അവര് വിചാരിച്ച എന്താ, ഹൈ സുഫിയാൻ സൗരി എങ്ങനെ അങ്ങനെ പറയുമോന്ന. കരബല ഓതിയ കിതാബിലേ ഇല്ല. അതുകൊണ്ട് മുസ്ലിയാക്കന്മാര് അലബി സഖാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാര് നാടിനീളപ്പണ സുഫിയാൻ സൗരി പറഞ്ഞിട്ടില്ല, കളവാണ് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നാടിനീളെ അതുമായി നടന്നു. മുജാഹിദ് എണ്ണി എണ്ണിയാണ് കാണിച്ചു കൊടുത്തപ്പോ ഇപ്പൊ വെല്ലുവിള്ളന്റെ സ്വരമടക്കം മാറി എന്നാണ് വസ്തു. ഓരോന്നോരോന്നായി ആ വിഷയം ഞാൻ കാണിക്കാം. ആദ്യം ഈ വിഷയത്തില് ഇവരിടുന്ന കഷ്ണം ബാലുശ്ശേരി പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കഷ്ണം മാത്രം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാള് വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ ഈ കഷ്ണമാണ് ഇവര് സാധാരണ പ്രദർശിപ്പിക്കാറുള്ളത്. എന്നിട്ട് കണ്ടോ, അപ്പൊ കുനൂത്ത് കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, ഈ ബിദ്അത്തൊക്കെയും തിന്മയേക്കാൾ വ്യഭിചാരത്തേക്കാൾ അതേപോലെ മോഷണത്തേക്കാൾ മദ്യപാനത്തേക്കാൾ വലിയ തിന്മയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ആളുകൾ ഇളക്കാൻ നോക്കുക. ഇളക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, സത്യം ആര് പറഞ്ഞാലും സത്യമെന്ന് അംഗീകരിക്കല്ലേ വേണ്ടത്, അല്ലെങ്കിൽ സ്ഥാപിക്കാനാകണം ഇത് ബിദ്അത്തല്ല എന്ന്. കുനൂത്ത് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മാത്രമായി കാലാകാലം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായ നിലക്ക് സ്ഥാപിക്കാൻ കഴിയണം. നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നിബിധങ്ങൾ നിർവഹിച്ചുവെന്ന് കാണിക്കാനാവണം, പക്ഷേ സാധ്യമല്ല. 20,000 വക്കത്തോളം അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിച്ചിട്ട് ഒരു വക്കത്തിലെങ്കിലും നമസ്കാര ശേഷം തിരിഞ്ഞിരുന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്ത ഒരൊറ്റ സംഭവമുണ്ടോ എന്ന് എത്ര വേദികളിൽ മുജാഹിദ് ആവർത്തിച്ചാവർത്തി ചോദിച്ചു, പക്ഷേ കാണിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ അവർക്കാവില്ല എന്ന കാലം തീർച്ചയാണ്. അപ്പൊ പിന്നെ ചെയ്ത പണി എന്താ, കിതാബ് ഇല്ലാന്നാണ് പറയാ. അത് സമുദായത്തെ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഇളക്കാൻ ശ്രമിക്കുക, വികാരമുണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ബാലുശ്ശേരി പറഞ്ഞ തീർത്ത് നിങ്ങളൊന്ന് കേൾക്കുക. ബാലുശ്ശേരി പറഞ്ഞ വാചകം മുഴുവനായി നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൊ മനസ്സിലാവും ബാലുശ്ശേരിയുടെ വക പറഞ്ഞതല്ല, ഇത് സുഫിയാൻ സൗരി പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതാണ് എന്ന് അവിടെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക, പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ, മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു ഇബ്നു ഉമർ എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ വഴികേടും ബിദ്അത്താണ്, നിങ്ങൾ മനസ്സിലാക്കണം ആ ബിദ്അത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും ശരി, ബിദ്അത്തിനെ ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി, അത് വഴികേടാണ്, വകുല്ലു ബിദ്അത്തിൻ ളലാല, ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ്.
ആ വഴികാടുകളെല്ലാം നരകത്തിലേക്കാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. സുഫിയാനു സൗരി റഹ്മഹുല്ലാ റഹ്മത്തുല്ലാഹി അലൈ സുഫിയാനു സൗരി പറയാൻ, നോക്ക്, തിന്മകളേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞവൻ കെഎൻഎമ്മിന്റെ പ്രസിഡന്റല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. സുഫിയാനു സൗരി കെഎൻഎമ്മിന്റെ പ്രസിഡന്റല്ല. മനുഷ്യരെ, ഇനിയെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാകുമോ? എനിക്കറിയില്ല. അപ്പൊ കണ്ടോ, സ്വന്തം വക പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞത് കെഎൻഎമ്മിന്റെ പ്രസിഡന്റല്ല, മുജാഹിദ് പണ്ഡിതന്മാരല്ല, മറിച്ച് സുഫിയാനു സൗരിയാണ് പറഞ്ഞത് എന്ന് മുജാഹിദ് ബാദശേരി വ്യക്തമാക്കി. ആ ക്ലിപ്പ് ഇറങ്ങിയ കാലത്ത് അലവി സഖാഫി ചാളിയത്ത് പ്രസംഗിച്ചു. ആ ചാളിയം പ്രസംഗത്തിന് അലവി സഖാഫി ഇത് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, സുഫിയാനു സൗരി പറഞ്ഞിട്ടില്ല, തെളിയിക്കാനാവില്ല, കാണിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച്. എന്താ വെല്ലുവിളി എന്നറിയോ? കേൾക്കേണ്ട വെല്ലുവിളി തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങള്, ചാളിയത്ത് അലൈസ് സഖാഫി ഈ ക്ലിപ്പ് ഇട്ട് നടത്തിയ വെല്ലുവിളി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സുഫിയാനു സൗരി അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് കാണിക്കാൻ കഴിയുമെങ്കിൽ സക്കരിയ സലാഹിയെ 1000 കുതിരശക്തിയോടെ ഞാൻ രണ്ട് വിളിക്കുന്നു. എന്താ ഊറ്റെന്നറിയോ? കാണിക്കാൻ പറ്റോ? തെളിയിക്കാൻ പറ്റോ? പറഞ്ഞിട്ടില്ല. എന്തെല്ലാം ഏതെല്ലാം ബാലുശ്ശേരിയെ വ്യക്തിപരമായി പോലും വിളിച്ചുകൊണ്ട് പരാമർശിച്ചു പരിഹസിച്ചുകൊണ്ടുള്ള ഈ വെല്ലുവിളി അവിടെ മുജാഹിദ് ഏറ്റെടുത്തു. ഒന്ന് പിറകെ ഒന്നായി കിതാബുകള് എണ്ണി എണ്ണി വായിച്ചു കൊടുത്തു. ഇത് എവിടെയാ വന്നത് എന്ന് എണ്ണി എണ്ണി മുജാഹിദിനോട് വായിച്ചു കൊടുത്തു. സ്വന്തം വക പറഞ്ഞതല്ലാന്ന് ബോധ്യപ്പെടുത്താൻ എത്ര മുൻഗാമി രേഖപ്പെടുത്തി വെച്ചു. ഇമാം ലാലിക്കായി തന്റെ കിതാബ് തന്റെ ഇഇത്തിഖാദു അഹ്ലി സുന്ന വൽ ജമാഅ എന്ന കിതാബില് ഇത് രേഖപ്പെടുത്തിയത് കാണാം. അതേപോലെ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഇസ്മായിൽ ഹറവി തന്റെ ദമ്മുൽ കലാമിൽ രേഖപ്പെടുത്തിയത് കാണാം. ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാഇൽ കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. ഇമാം ബഗവിയുടെ ശറഹ് സുന്നയിൽ കാണാം. ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസിൽ കാണാം. ഇങ്ങനെ ഡസൻ കണക്കിന് കിതാബുകളിൽ നമുക്കിത് കാണാൻ കഴിയും. മുൻഗാമികളായ മുൻഗാമികളിൽ 4% പണ്ഡിതന്മാർ ഈ വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുജാഹിദികൾ നാട് നീങ്ങളെ ഈ കിതാബുമായി ചെന്ന് സ്ക്രീനിങ്ങനെ കാണിച്ച് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇതാണ് ആ വാചകം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ ഇപ്പൊ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി സംഗതി കിതാബിലുണ്ട്. പറച്ചിലെന്താ? വഹാബികളെ ബുക്ക് കഴിച്ച് മാറി നമ്മളെ കിതാബ് ഓതീതാ. പക്ഷെ കിതാബിൽ എന്താണുള്ളത് അത് എന്നും മുജാഹിദികൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് കണ്ടപ്പോൾ മനസ്സിലായി സംഗതി കിതാബിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നഞ്ഞ് തൽക്കാലം വെല്ലുവിളി വേണ്ടാ. അങ്ങനെ ഇപ്പൊ അലവി സഖാഫി വഹാബികൾക്കെതിരെ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമായി വഹാബിസം വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്ന പേരിൽ സീഡ് ഇറക്കിയപ്പോൾ ആ സീഡില് ബാലുശ്ശേന ക്ലിപ്പിട്ടപ്പോ ചാലിയത്തിട്ട ക്ലിപ്പിന് അത്ര തന്നെ വലിപ്പല്ല. ക്ലിപ്പ് വലിപ്പം കുറഞ്ഞു. സുഫിയാനു സൗരിന്റെ പേര് പറയുന്നില്ല. അത് പോയി. സുഫിയാനു സൗരി പറഞ്ഞു എന്നുള്ള വാചകം തന്നെ കട്ട് ചെയ്തു. എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരി സ്വന്തം മക പറഞ്ഞതാണ് ഇത് തോന്നിപ്പിക്കും വിധം ക്ലിപ്പിട്ടിട്ട് ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്തു. കേട്ടോളൂ നിങ്ങൾ, എവിടെയാണ് മാറ്റം? എവിടെയാണ് വൈരുദ്ധ്യം? എവിടെയാണ് കാപ്പട്യം? 150 കാപ്പട്യം ഇങ്ങോട്ട് നിങ്ങളുടെ വകയിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നുവെങ്കിൽ 1500 കാപ്പട്യങ്ങൾ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കാണിച്ചാലും ഉള്ളതിന്റെ ഒരു അംശം പോലും ആവില്ല എന്നതാണ് വസ്തുത. അവിടെ ഇട്ട ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അലവി സഖാഫിന്റെ ആ വിശദീകരണം അടക്കം പറയുന്നത് സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും. ഈ കൂട്ടപ്രാർത്ഥനയും കുനൂത്തും ചെയ്താൽ മുജാഹിദ് പറയുന്ന ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത്. വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും പിശാചിനെ. അതായത് അതിന്റെ അർത്ഥം
കൂട്ടു പ്രാർത്ഥന ചെയ്യുന്നതിലേറെ, പുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ്? വ്യഭിചരിക്കലാണ്. മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക, നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത്? കൂട്ടു പ്രാർത്ഥന. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അയാൾ പറയട്ടെ, വെച്ചു കൊടുക്കും. ബാലുശ്ശേരി പറയും, ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ, പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് ആകുന്ന ബിദ്അത്ത്. അത് കേട്ടെങ്കിൽ, സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്, എന്താ ഈ കുനൂത്ത്? എപ്പോഴാ ഓതലെന്ന് വരെ ഈ മൊയന്തിനെ അറിയില്ല. ചിന്തിച്ചു നോക്ക്, എന്താ ഞാൻ ഇയാളെ പറ്റി പറയുന്നത്? സുബീക്ക് ശേഷമുള്ള കുനൂത്താത്ര. ഇതാ മുജാഹിദിന്റെ വിവരം. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഇയാൾക്ക് ഇത് എപ്പോഴാ ഓതേണ്ടത് എന്ന് വരെ അറിയുന്നില്ല. പറയട്ടെ, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ, സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ കേന്ദ്രമിന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. ഇത് പിന്നെ വലിയ പാതകമാണ്. ഏത്? ഈ കൂട്ടു പ്രാർത്ഥന നടത്തുന്നത്, കുനൂത്ത് ഓതുന്നത്, അതേക്കും നല്ലത് വ്യഭിചരിക്കലാണ് എന്നാണ് ഇപ്പൊ ഇവരുടെ ഭാഷ്യം. അപ്പൊ കണ്ടോ, ഇപ്പോ വെല്ലുവിളില്ല, ക്ലിപ്പ് തികച്ചില്ല, ചാലിയത്ത് വന്നപ്പോ എല്ലാം ഇട്ടു, സുഫിയാൻ സലൂ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചോദ്യം ഞാൻ കണ്ടാ, മുപ്പി കണ്ടു, മുപ്പിക്ക് ബോധ്യപ്പെട്ടു, പഠിഞ്ഞു, പക്ഷെ എന്നാലും വേണല്ലോ ജീവിക്കാം. അവിടെ ക്ലിപ്പ് ഇട നിർത്താൻ പറ്റൂല, ക്ലിപ്പ് ഇട നിർത്തിയാൽ പിന്നെ ജീവിക്കണ്ടേ? അവിടെ ക്ലിപ്പ് ഇട്ടോണ്ടെടുക്ക. അത് നേരത്തെ ബാലുശ്ശേരി പറഞ്ഞ നമ്മൾ കേട്ടതുപോലെ അവരങ്ങ് ഇടട്ടെ, അവിടെ വെച്ച് കാണാം. കിറാമൻ കാതിബീൻ എന്ന് ബാലുശ്ശേരി ആയത്തോതിട്ടാണല്ലോ പറഞ്ഞത്. അതെ, അവർ രേഖപ്പെടുത്തുന്നുണ്ട്, അവിടെ വെച്ച് കണക്ക് തീർക്കാമെന്ന് അതേ പറ്റി സൂചിപ്പിക്കാനുള്ളൂ. ഇനി ഇത് സുഫിയാൻ സൗരി പറഞ്ഞു എന്നുള്ളത് ഇനി മുജാഹിദ് അർത്ഥം വെച്ച് വായിച്ചതാണോ, ഒരു കിതാബ് നോക്കിയോർത്ത് വായിച്ചതാണോ അല്ല എന്ന് ബോധ്യമാകാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ തന്നെ സുഫിയാൻ സൗരിയുടെ ഈ വാചകം കിതാബ് നോക്കി വായിച്ചു കേൾപ്പിക്കുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾ കേട്ടുകൊള്ളുക, സാക്ഷാൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുഫിയാൻ സൗരിയുടെ ഇതേ വാചകം അദ്ദേഹം അറബി മൂലം വായിച്ചുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കട്ടെ. ശ്രദ്ധിച്ചോളൂ നിങ്ങള്. പക്ഷെ രണ്ടു തരം പാപങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുന് ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മറ്റൊന്ന് വിശ്വാസരംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ ആ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ ബിദ്അത്ത് അഹബ്ബു ഇലൈ ഇബ്ലീസ് മിനൽ മാസിയ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നു ചാടലാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? ലിഅന്നൽ ബിദ്അത്ത ലാ യുതാബു മിൻഹ, ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല, ആ ബിദ്അത്ത് ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മാസിയത്തു യുതാബു മിൻഹ, തെറ്റാണെങ്കിൽ ആൾക്ക് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരമാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗം എന്ന് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. അപ്പൊ കണ്ടോ, കിതാബുണ്ട് എന്ന് ഉറപ്പായി, അത് മാന്യമായി നിൽക്കുന്നേരെ നോക്കി നോക്കി കാണുകയും ചെയ്യും. പക്ഷെ കിതാബ് നോക്കാനും വേണ്ട അറിയാ, അലവി സഖാഫിക്ക് ഏതായാലും അറിയാതെ കാണണ്ടാ. നമ്മൾ അസ്ലം സഖാഫി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇയാളെ കിതാബ് നോക്കുന്ന പോലെ എന്താന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ മൂപ്പര കിതാബ് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സ്റ്റേജിമ കയറി ഒറ്റക്കാവുമ്പോ ആളില്ലാത്ത പോസ്റ്റിക്ക് പോലെടുക്കുക, അത് എളുപ്പ. പക്ഷെ മുജാഹിദികളെ മുമ്പിലൊക്കെ വന്ന് അപ്പ കാണേണ്ട കിതാബൊക്കെ വായിക്കണ ചേലും പോലൊക്കെ മണ്ണാർക്കാട് സംവാദത്തിൽ ശരിക്ക് കണ്ടതാ. മണ്ണാർക്കാട് സംവാദത്തില് സക്കരിയ സുലാഹി മനീഫ് കായക്കൊടിയും അടക്കമുള്ള മുജാഹിദ് പ്രവാസകന്മാര് നിലനിൽക്കുമ്പോൾ നേരെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടാണ് കിതാബ് വായിക്കണത്. അലവി സഖാഫിന്റെ വായിച്ചിട്ട് കിട്ടണ്ടേ? രണ്ടു മിനിറ്റ് വായിച്ചപ്പോ തന്നെ എത്രത്തെ തപ്പിന്നറിയോ, തപ്പി പിടിച്ച് വായിച്ചിട്ട് എന്താ പേയ്ക്കോ പേയ്ക്കോ എന്ന് ബേജാറ്. കണ്ടോ നിങ്ങള് ആ മണ്ണാർക്കാട് സംവാദത്തിന്
അലവി സഖാഫി കിതാബ് വായിക്കുന്നത് മൂന്നാല് രംഗം ഒന്നിച്ചാണ് കാണിച്ചത്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. അത് ആരാധനയാവുക എന്ന് മൗലവി സാഹിബ് ഇങ്ങനെ ഒരു ഇബാദത്തിന്റെ ഒരു നിർവചനം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിലുണ്ടോ? ഇജ്മായിലുണ്ടോ? ഖിയാസിലുണ്ടോ? നിങ്ങൾ ഈ വിടുവായത്വം ഞങ്ങളോട് വേണ്ട, നിങ്ങളുടെ അനുയായികളോട് പറഞ്ഞാൽ മതി. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പിന്നെ സാധു ഫതുഹുൽ ബാരി വാദിച്ചു, ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തു തരുന്നത്, എടുത്തു തരുക എന്നല്ലാതെ എന്താണ് അതിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ അതിന്റെ ആദ്യ ഭാഗം കട്ടിരിക്കുന്നു മൗലവി സാഹിബ്, അത് നിങ്ങൾ വായിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവിടെ ഫതുഹുൽ ബാരിയിൽ ഹാഫിൽ പറയുന്നു, അള്ളാഹുവിനെ പറ്റി അവരോട് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സിഫത്തിനെ പറ്റിയും അങ്ങനെ ചോദിച്ചാൽ ഇല്ലല്ലല്ല, ഒന്നും തെറ്റിയിട്ടില്ല, അല്പവും തെറ്റിയിട്ടില്ല. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെ കൊണ്ട് അവസാനം ഞാൻ കരയിപ്പിക്കും ഇൻഷാല്ലാഹ്. ചോദിച്ചാൽ വസഫൂഹു, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിക്കും, ബിഗൈരി സിഫത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണം അല്ലാത്തതാണ് പറയുക. സുന്നികളായ ഞങ്ങൾ മഹാത്മാക്കൾ ദൈവപുത്രന്മാരാണെന്നോ ദൈവത്വം ദിവ്യത്വം കൽപ്പിക്കുകയോ ഞങ്ങൾ ചെയ്യ പ്രാർത്ഥന ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിളിയെ കുറിച്ചാണ് വിളിക്കുന്ന ആ ആയത്താണ് നിങ്ങൾ ഓതിയത്. ഈസയെ കുറിച്ച്, ഉസൈറിനെ കുറിച്ച്, ഉസൈർ ഇബ്നുല്ല എന്ന് കണ്ടോ? ഇതാ അപ്പൊ മുമ്പിൽ വന്ന ആളുടെ അവസ്ഥ. എന്നിട്ട് വഹാബിയെ കിതാബിലില്ല, ഒരു കിതാബ് വായിച്ചിട്ടില്ല, ഒരു കിതാബ് നോക്കിയിട്ടില്ല. ഇങ്ങനെ എടുങ്ങാറായി തപ്പി പിടിച്ച് വായിച്ചപ്പോ സഖിയാസുറ അപ്പൊ തന്നെ വെച്ചാൽ, അല്ല മുസ്ലിയാരെ, ഇപ്പൊ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അത്ര വായിക്കാണ്ട് അപ്പൊ ഞാൻ എന്താകാന്ന് അവിടെ മുമ്പിൽ എത്തി ചോദിച്ചു. ആ ചോദ്യം കേട്ടോളി. പിന്നെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാമിൽ ബൈജൂരി അഹ്ലുസുന്നത്തിന്റെ നിർവചനമാണെന്ന് പറഞ്ഞ നിർവചനാ ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തമാ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം അത് മൂപ്പര് വിട്ടു, തശ്വവിന്ദല്ലായി ആദ്യം വിട്ടു, പിന്നെ യക്റൂ നബി റഹ്മാനിന് ഇപ്പോ ഒരു ശിർക്ക് വെച്ചു, ശിർക്ക് വെച്ചു എന്നാ വായിക്കുമ്പോ തന്നെ മൂപ്പർക്ക് ബബ്ബബ്ബാകുക. ഇനി എത്ര നമുക്ക് വായിക്കാണ്ട് ഇപ്പൊ തന്നെ ബബ്ബബ്ബായ പറ്റുമോ? ഇനിയും കേട്ടോളൂ. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ അവസ്ഥ. അപ്പൊ കിതാബിലില്ല കാണിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോ ശിഷ്യന്മാരെ വിചാരിച്ചോളാ, ഉസ്താദിന് എല്ലാ കിതാബും കാണാപ്പാടാണ്, ഇത്ര കൊല്ലായി കിതാബ് ഓതുന്നു, ഇത്ര കൊല്ലായി കിതാബ് ഓതി കൊടുക്കുന്നത്, നിങ്ങൾ ഏത് കിതാബെ ഓതി എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോ അതൊക്കെ അവനാന്റെ ആളുകൾക്ക് പക്ഷേ സമാധാനത്തിന് നല്ലതായിരിക്കും എന്നല്ലാതെ മാന്യമായി ലയിക്കുന്ന ആത്മാർത്ഥമായി ചിന്തിക്കുന്നവർക്ക് അതൊന്നും വലിയ സംഗതിയല്ല എന്നുള്ളത് കൂടി ബോധ്യമാകാൻ വേണ്ടി ഇത്രയും കാണിച്ചുവെന്ന് മാത്രം. അപ്പൊ യഥാർത്ഥത്തിൽ ബിദ്അത്ത് ഗൗരവം തന്നെയാണ്. സുഫിയാൻ സൗരി പറഞ്ഞതുപോലെ പിശാചന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. കാരണം തൗബ ചെയ്യാൻ സാധ്യത കുറവാണ്, പുണ്യം എന്ന നിലക്കാണ്, കൂലി കിട്ടുമെന്ന നിലക്കാണ് ആളുകൾ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്ത് എന്നാൽ അത് മദ്യപാനമോ അത് അഴിമതിയോ അത് പലിശയോ അത് ചൂതാട്ടമോ അല്ല, മറിച്ച് നമസ്കാരം നോമ്പും സക്കാത്തും അതുപോലെയുള്ള കർമ്മങ്ങൾ തന്നെയാണ് ബിദ്അത്തായി പുതിയ പുതിയ രൂപം കെട്ടി പുതിയ കോലം കെട്ടി വന്നുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ദിക്റുകൾ, പുതിയ പുതിയ സ്വലാത്തുകൾ, പുതിയ പുതിയ തസ്ബീഹുകൾ, അതിൽ പുതിയ രൂപവും ഭാവവും എണ്ണവും വണ്ണവും നിശ്ചയിച്ച് അതിൽ പ്രത്യേകമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന പുതിയ പുതിയ ആരാധനാ രീതികൾ, നബിനങ്ങൾക്കറിയാത്ത സ്വഹാബത്തിന് പരിചയമില്ലാത്ത രീതികൾ, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ഞങ്ങളെ വകല്ല, പേരോട് മുസ്ലിം പറഞ്ഞ ബിദ്അത്ത് എന്താണെന്ന് നാം വിശ്വസിക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞതും ബിദ്അത്ത് എന്താണ് എന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നു കൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മന്നഹദസ ഫീ അംരിനാ ഹാദാ മാലൈസ മിൻഹു ഫഹുവ റദ്ദ്, ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? കണ്ടോ, വളരെ വ്യക്തമാണ്. അതാണ് ബിദ്അത്ത്. അത് പേരോട് പറഞ്ഞാലും ശരി, സത്യം ആര് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ. അത് പേരോടല്ല, സാക്ഷാൽ കാന്തവൻ മുസ്ലിം സത്യം പറഞ്ഞാലും വിശ്വസിക്കാം, വല്ലാതെ പറയില്ലെങ്കിലും. അപ്പൊ ഇതാണ് വസ്തുത. ഈ ബിദ്അത്ത് അത് ഗൗരവം തന്നെയാണ്. അങ്ങനെ ബിദ്അത്തിന് ആവശ്യം മുസ്ലിമീങ്ങൾക്കില്ല. കാരണം എന്തേ? എല്ലാം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിന് ഏതെങ്കിലും ഒരു വശമെങ്കിലും പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ചത് അല്യൗമ അക്മൽതു ലകും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലകും ഇസ്ലാമ ദീനാ, ദീൻ പൂർത്തിയാക്കി എന്നാണ്.
നബിതങ്ങൾ വ്യാഖ്യാനിച്ച് നമ്മളോട് വിശദീകരിച്ച് പഠിപ്പിച്ചത് തന്നത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന മുഴുവൻ കാര്യങ്ങളെ പറ്റിയും ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നബിതങ്ങൾ നമ്മോട് പറഞ്ഞത്. എല്ലാം പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു രംഗത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പ്രവാചകന്റെ മാതൃക ഇല്ല എന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാം കൃത്യമായി പ്രവാചകർ പഠിപ്പിച്ചു. അതും പേരോട് മുസ്ലിയാരെ പറയും കേട്ടോളങ്ങൾ ഒക്കെ വരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങോട്ട് ഞാൻ പറയട്ടെ, അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു, അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു, ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, അവിടുന്ന് കുപ്പായമിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ ഏത് കൈ ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു, അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി, ഇങ്ങനെ തുടങ്ങി ഞാൻ പറയട്ടെ. അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരലുകൊണ്ട് ഭക്ഷണം കഴിച്ചു, അത് ഏത് കൈയിന്റെ വിരലാണ്, ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ചിന്തിക്കുക. ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ ഒരു വിഷയവും വിട്ടുവന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചലനവും വിട്ടുപോകാതെ, അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കട്ടെ, എല്ലാ ചലനങ്ങളും, അതാണ് എന്നൊരു ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ, അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല. അത്രയും വിശദമായി സർവ വിഷയങ്ങളും സർവവാചകങ്ങളും ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും റിപ്പോർട്ട് വന്നിട്ടുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഒന്നും പഠിപ്പിക്കാത്തത് എല്ലാം സ്വകാര്യ ജീവിതങ്ങൾ വരെ വളരെ കൃത്യമായി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സാക്ഷാൽ പേരോട് മുസ്ലിയാരും പറഞ്ഞത്. എന്നാല് മുജാഹിദീങ്ങളൊന്ന് പറ്റിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഇങ്ങ ഇവിടെ വന്ന് തിരിച്ചു പോയ ഒരു മനുഷ്യനുണ്ട്. സുന്നീന് ഇടക്കാലത്ത് ഞാൻ മുജാഹിദായി എന്ന് പറഞ്ഞിട്ട് പെടുന്നു, കുറച്ചു കാലം ഇവിടെ നടന്ന് തിരിച്ച് അങ്ങനെ പോയി, ആ പേരെന്തായി, ആ മുജാഹിദ് സുന്നി. കാരണെന്താ, ഇവിടെങ്ങ ഡസംഗണക്കിന് ഫൈസിം ബാക്കവീം സഖാഫിൻ ദാരിമി അടക്കം കൊല കൊലായിട്ട് മുജാഹിദിക്കൊണ്ട് വന്നപ്പോ ഒരു നിവൃത്തിൽ എന്താപ്പ ചെയ്യാ, ഒന്നും ചെയ്യാൻ നിവൃത്തില്ല. അപ്പ കണ്ടെത്തിയ വഴി അന്ത് ഒന്നിനെ വേഷം കെട്ടിച്ചിട്ട് വല്ലാണ്ട് ഇറക്കുക. ഒരു ഒന്ന് രണ്ട് മാസമെങ്കിലും അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തിരിച്ചിങ്ങനെ വന്നാല് മുജാഹിദ് നിന്ന് മടങ്ങി എന്ന് പറയാലോന്നാ. അങ്ങനെ വിട്ടു ചങ്ങായിണ്ട് അബ്ദുറഷീദ് എന്നാ പേര് വയ്യനൂക്കാരൻ. അയാള് പറഞ്ഞെന്താ, അല്ലാഹുവിന്റെ റസൂല് ദീന് പൂർത്തിയാക്കിയിട്ടില്ല എന്നാ. 23 കൊല്ലം കൊണ്ട് നബിതങ്ങളെ പഠിപ്പിച്ച് മാത്രമല്ല ദീന്, അതുകൊണ്ട് ദീന് പൂർത്തിയായിട്ടില്ല, അതിന്റെ കൂടെ 100 കൊല്ലം പിന്നെയും കൂട്ടാനുണ്ട്, 123 കൊല്ലം കൊണ്ടാണ് ദീന് പൂർത്തിയായത് എന്ന് അയാള് പറഞ്ഞത് കേട്ടോളിങ്ങൾ. അയാളെ ഈ 23 വർഷക്കാലത്തെ നബിയുടെ ജീവിതം മാത്രമല്ല ഇസ്ലാം ദീൻ, പക്ഷേ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ സ്വഹാബത്തിൻ്റെ ചരിത്രവുമാണ്. നാം 23 വർഷക്കാലം മുഹമ്മദ് നബിയും ഒരു നൂറ്റാണ്ട് കാലം സ്വഹാബത്തും, അങ്ങനെ 123 വർഷക്കാലത്തെ നബി കണ്ടോ. മനസ്സിലായില്ലേ, ഇയാൾ ഒറിജിനൽ മുജാഹിദായിട്ട് തിരിച്ചു പോയതാണെങ്കിൽ എന്താണ് ഇത് പറയാന്ന് ഉറപ്പാ. അപ്പൊ ഇങ്ങനെ ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ദീരങ്ങനെന്തോ കേട്ടിടുങ്ങനാണ് കൊണ്ടുപോയി എന്നതാണ് നമുക്ക് അതിന് മനസ്സിലാവുന്നത്. അതേപോലെ കൊണ്ടെടുക്കുന്ന വേറെ സാധന സലത്തുരു ഫൈസി, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിനെ വിട്ടുനോക്കിയില്ല. ഇവിടെ വന്ന് കുറച്ചു കാലൊക്കെ ഇങ്ങനെ ഒപ്പം നടന്ന് മുജാഹിദൊക്കെ പറഞ്ഞ് മുജാഹിദങ്ങളെ വേദിയൊക്കെ നടന്ന് ആ മുജാഹിദ് നിഷ്കളങ്കന്മാരെ ഓർക്ക് വളവും തിരുവും അല്ലാതില്ലല്ലോ, ഓലെ ഒപ്പം കൊണ്ടുവന്ന് കുറച്ച് ഇപ്പൊ ഞാൻ പോകാന്ന് അപ്പൊക്കോളെന്ന് പറഞ്ഞ് പോയും ചെയ്തു. അവിടെ ചെന്നിട്ട് അപ്പൊ പേരെന്തായി, ആ മുജാഹിദ് തിരിച്ചു പോന്നു. ഇത്ര കൊല്ലം പ്രവർത്തിച്ചു ഇപ്പതാ മടങ്ങിയിരിക്കുന്നു. പക്ഷെ മടങ്ങി ചെന്നിട്ട് ഇവര്
അയാളുമായി ഔദ്യോഗികമായി ഒരു ഇന്റർവ്യൂ നടത്തി കേസറ്റ് പുറത്തിറക്കി. ആ കേസറ്റിൽ ഇയാൾ എന്താ പറഞ്ഞത്? ഞാൻ ഓലപ്പം നിൽക്കുമ്പോഴും എന്റെ ഉള്ളു സുന്നേനെ ഇടുക, അവരൊപ്പം നിൽക്കുമ്പോഴും എന്റെ ഉള്ളു സുന്നേ, ഞാൻ വെറുതെ നാടകം കഴിച്ചാണെന്ന് പറഞ്ഞ് കേട്ടോളി, ഇതൊന്നും വെറുതെ പറയില്ല മൂപ്പര് പറയട്ടെ. ഓലിറക്കിയ ഔദ്യോഗിക സീഡിയ, അവരെ ഈ വക എല്ലാ ഫിറ്റ്നസിലും ഉണ്ടാക്കുന്ന ചങ്ങായി ഉണ്ട്, പേര് ഞാൻ പറഞ്ഞില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൻ ഇന്റർവ്യൂടെ രംഗമടക്കമാണ് കാണുന്നത്, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. അപ്പൊ വാസ്തവത്തിൽ ആ വിഷയത്തിൽ ആ കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ, മുജാഹിദുകളുണ്ട് അവരെ വിമർശിക്കാമെന്ന് ചിലപ്പോൾ വിമർശിച്ച പുസ്തകങ്ങൾ ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിലും അവരുടെ ആശയം എന്താണ്, യഥാർത്ഥത്തിൽ അവർ എന്താണ് പറയുന്നത്, അവരുടെ തെളിവെന്താണ്, അതേക്കുറിച്ചൊന്നും ഡീപ്പായി ആഴമായിട്ട് ഞാനൊന്നും ചിന്തിച്ചിരുന്നില്ല. അതിൻ്റെ ശേഷം എന്നെ അവർ ആ വിഷയത്തിലെ കുറച്ച് പ്രസംഗിക്കാനും മറ്റുള്ള കാര്യത്തിൽ എഴുതാനും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സുന്നി തന്നെയായിരുന്നു. അവരുടെ കൂടെ വെറുതെ ഒരു നാടകീയമായിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ചേർന്നു നടന്നു. വാസ്തവത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സുന്നി തന്നെയായിരുന്നു. അവരുടെ കൂടെ വെറുതെ ഒരു നാടകീയമായിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ചേർന്നു നടന്നു. വാസ്തവത്തിൽ അന്നും ഉള്ളു സുന്നിയാണ്, ഞാൻ ഇങ്ങനെ പെടുത്തുന്ന നാടകം കളിച്ചു ഓലപ്പം നടക്കുന്നു, സംഗതി ഞാൻ മുജാഹിദ് ആയിട്ടില്ല, ഇതാണ് മുജാഹിദ് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞ എല്ലാത്തിൻ്റെയും കഥ. ആകെ രണ്ടെണ്ണം മൂന്നെണ്ണ അപ്പൊ കൊണ്ടെടുക്കണത് ഇതൊക്കെ ഇത് ഈ കൊല്ലത്തിൽ തന്നെയാണ്, അത് സാമ്പിളിന് ഇടക്കൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും കിതാബിന് ഉള്ളതേ മുജാഹിദ് പറഞ്ഞിട്ടുള്ളൂ, അല്ല കിതാബ് കാണാത്തതുകൊണ്ട് സഖാഫികൾ അത് നിശ്ചയിച്ചു. ഇപ്പൊ കണ്ടപ്പോൾക്കും ബോധ്യമായി, ഇനിയുണ്ട് ചിലതൊക്കെ ഓർക്ക് തിരുത്താനുള്ളതുണ്ട്. ഇപ്പൊ കാര്യമായി കൊണ്ടിരിക്കുന്ന സാധന ബഹുമാനായ അബ്രഹാം അൻസാരി വർപ്പൂരിന്റെ ഒരു ക്ലിപ്പ്. എന്താ പത്തപ്പിരിയ മുസ്ലിയാര് ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി റസൂലിന്റെ പേരില്. അല്ലാഹു റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ സമുദായം 73 മാറും, ശരിയാണ്, ഹദീസിലുണ്ട്. ഒരു ഭാഗം മാത്രം സ്വർഗത്തിലേക്കാണ്, ബാക്കിയെല്ലാം നരകത്തിലേക്കാണ്, അതും ഹദീസിലുണ്ട്. ഏതാ നബിയെ സ്വർഗത്തിലേക്കുള്ള കക്ഷി എന്ന് സഹാബത്ത് ചോദിച്ചു, അതും ഹദീസിലുണ്ട്. നബി തങ്ങൾ പറഞ്ഞ മറുപടി പല രൂപങ്ങൾ ഹദീസിൽ കാണാം. ചില റിപ്പോർട്ടിൽ മാ അന അലൈഹി വഅസ്ഹാബി എന്നാണ്, വേറെ ചില റിപ്പോർട്ടിൽ മാ അന അലൈഹി യൗമ വഅസ്ഹാബി എന്നാണ്, മറ്റു ചില റിപ്പോർട്ടുകളിൽ ഹിയ അൽ ഫിർഖത്തു നാജിയ എന്ന് കാണാം, ഹിയൽ ജമാഅ എന്ന് കാണാം. ഇങ്ങനെ വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റഷീദ് സഖാഫി എന്താക്കി, അവിടെ നബി തങ്ങൾ പറയാത്തൊരു വാചകം, പറഞ്ഞു എന്ന് സ്ഥിരപ്പെടാത്തൊരു വാചകം അയാള് പറഞ്ഞു. അതെന്താ? ഏതാ നബിയെ സ്വർഗത്തിലേക്ക് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഹും അഹ്ലു സുന്ന വൽ ജമാഅ, അവർ സുന്നികളാകുന്നു. ഹും അഹ്ലു സുന്ന വൽ ജമാഅ, അവർ സുന്നികളാകുന്നു എന്നാ പത്തപ്രിയ മുസ്ലിയാരെ വക. ഈ ക്ലിപ്പിട്ടിട്ട് അൻസാർ ചോദിച്ചു, ഇത് ശുദ്ധമായ കളവാണ്, ഈ പദം ഹദീസിൽ വന്നിട്ടില്ല. കാരണം ജില്ലാ സമ്മേളനം എന്ന പേരും പറഞ്ഞ് ഇവൻ നടത്തിയ സമ്മേളനത്തിന് ഇവർ തന്നെ ഇടക്കിയ ലഘുലേഖ സുന്നത്തമാഅത്ത് പേരിൽ, അതിന്റെ ഒന്നാമത്തെ വാചകം എന്താ, സുന്നത്തമാഅത്ത് എന്ന പദപ്രയോഗം സ്വഹാബത്തിന്റെ കാലം മുതലാണ് പ്രയോഗിച്ചു പോന്നത് എന്നാ. അത് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഹും അഹ്ലു സുന്നവൽ ജമാ എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, ആ പദം നബിതങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അൻസ്വാരി പറഞ്ഞു. കിതാബിലുണ്ടോ കാണിക്കൂ എന്ന് അൻസ്വാരി വെല്ലുവിളിച്ചു. കുറെ കാലം മുസ്യാക്കന്മാർ തപ്പി, എവിടെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി, കിട്ടിയില്ല. അവസാനം പിന്നൊരു കിതാബ് കിട്ടി, കിതാബ് ആയാ മതിയല്ലോ, ഏത് സൈസ എന്ത് കോല നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ കിതാബിന് അഹ്ലു സുന്നവൽ ജമാഅ എന്നത് ഹുംന്നില്ല, അപ്പോഴും ഹും പുറത്ത, പത്തപ്പിരിയ മുസ്ലിയാർ പറഞ്ഞ ഹും അഹ്ലു സുന്നവൽ ജമാഅ, കണ്ട കിതാബിന് ഹുമില്ല, ബാക്കി ഉണ്ടായിക്കോട്ടെ എന്നാലും വേണ്ടില്ല, തൽക്കാലം രക്ഷപ്പെടാൻ അതായല്ലോ എന്ന നിലക്ക് അതുമായി നടന്നു. അങ്ങനെ കണ്ടോ വെല്ലുവിളിക്കണത്, ഹദീസ് ഉണ്ടോ എന്നാ ചോദിക്കണത്, കിതാബ് ഉണ്ടോ എന്ന് ചോദിക്കണത്, ഹദീസ് ഉണ്ടോ അല്ലെങ്കിൽ ഹദീസ് കിതാബ് നോക്കണ്ടേ. ഇതാ തംബീഹുൽ വാഫിദീൻ, അബുൽ ലൈസ് സമർഖന്ദി 373 വഫാത്തായ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് അലവി സഖാഫ് ഏറ്റെടുത്ത് രംഗത്തിറങ്ങി. ഇപ്രകാരമുള്ള ഒരു ഹദീസിനെ കുറിച്ച് മുജാഹിദ് മൗലവിമാര്
സുന്നി പണ്ഡിതനായ പ്രസംഗകനായ റഷീദ് സഖാഫി പ്രസംഗിച്ചപ്പോ അതിനെ വിമർശിക്കുകയാണ്, നിഷേധിക്കുകയാണ്. ഞാൻ ഒന്നാമത് അതാണ് കേൾപ്പിക്കുന്നത്. ഇവർക്ക് പ്രമാണത്തെ കുറിച്ച് എത്രമാത്രം വിവരമുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. നിങ്ങൾ കേട്ടോളൂ, ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കും, പിന്നെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് മുജാഹിദിന്റെ സംസ്ഥാന ലെവലിൽ പ്രവർത്തിച്ച ഒരു മൗലവിയുണ്ട് അൻസാരി, അയാൾ സംസാരിക്കും. രണ്ടുപേരും പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ആദ്യം റഷീദ് സഖാഫി പ്രസംഗിക്കട്ടെ. ഒരു കക്ഷി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ, ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ? ഹും അഹ്റുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്തെ മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. ഹും അഹ്റുൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹികളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്റുൽ സലഫി, അവർ സലഫികളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്റുൽ സ്വലാത്തി വസ്സിയാമി വസ്സക, നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജുമൊക്കെ നടത്തുന്നവരാണ് പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച, വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാർഡ് നൽകുക. ആർക്ക്? ബൂത്തിൽ പോകുന്ന വോട്ടർമാർക്ക്, സ്വർഗത്തിൽ പോകുന്ന അനുയായികൾക്ക്. റസൂലുള്ളാഹി നൽകുക ഐഡന്റിറ്റി കാർഡ്. എന്താ അതിലുള്ളത്? ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സഖാഫി ചെയ്തണ്ട നിങ്ങള്. റഷീദ് സഖാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്ക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണല്ലോ പറയല്. ഹും അഹ്ലു സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാ പറയല്. അവ റസൂലുള്ള അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലു സലാത്തി വസ്സിയാമി വസ്സകാത്തി, ഒലാളെ പുസ്കാരം സക്കാത്തു നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞു ഞങ്ങൾ ഉത്ഭുതരാക്കാൻ ശ്രമിക്കണത്, ഒല പറ്റിയാവും? അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. പിന്നെ ആരെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു. പച്ച നൊണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുത്തഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിയുന്ന സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരോടുണ്ട്, ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ, അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ ആരുദ്ധരിച്ചു, സ്വഹീഹാണോ ളഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ളഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാൽ ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ, കാൽ നിന്നോട് പോയി ചോക്കി. അല്ലോ സാർ, എന്താ മൂപ്പറെ വെല്ലുവിളി? ഉശിരം വെല്ലുവിളിയാ. കാൽ നേരം മുതലും കെട്ട് മുത്താലിമീങ്ങൾ വരേക്കുള്ള വെല്ലുവിളി, ഉശിരം വെല്ലുവിളി. ഇങ്ങനത്തെ ഒരു ഹദീസ് തന്നെ ഇല്ല, കാണിച്ചു തരാൻ കഴിയുമോ? അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ മുജാഹിദുകൾക്ക് മുന്നിൽ ഇരിക്കുന്ന മുജാഹിദ് നല്ല സന്തോഷം. ഓ, നമ്മളെ മൗലവിന്റെ ഒരു വിവരം എത്രയാണ് എന്നിങ്ങനെ. അപ്പൊ ഈ വിവരം എന്താണ്? സാധുവിന് മുജാഹിദ് ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീട്ടിലുള്ള വിവരമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമോ, അത് മുജാഹിദ് ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടിൽ അത് ഉണ്ടാവൂലല്ലോ. അത് ഉണ്ടാവല് ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കണ്ടേ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹിജറ 373 വഫാത്തായ പണ്ഡിതൻ ഹാഫിള് അബുൽ ലൈഫ് സമർഖന്ദി എഴുതിയ കിതാബുത് തംബീഹ്, ഈ ഗ്രന്ഥത്തിൽ ഇതിന്റെ 260 പേജിൽ നമുക്ക് കാണാം. ആരംഭ റസൂലിനോട് ചോദിച്ചു, നബിയെ, 70 ചില്ലാനം വിഭാഗമായി മുസ്ലിം സമുദായം ചിന്ന ഭിന്നമാകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആരാണ് നബിയെ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി കാല അഹ്ലു സുന്നത്തി വൽ ജമാഅ കാല റസൂലുള്ളാഹി. സുന്നത്ത് ജമാഅത്ത്, അഹ്ലു സുന്നത്താണ് സ്വർഗത്തിലേക്ക് പോവുക. ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതുണ്ട്, പക്ഷേ ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടിൽ ഇത് ഉണ്ടാവൂല. പക്ഷെ മൂപ്പർ ആലോചിച്ചില്ല, ഹദീസ് കിതാബ് നോക്കണ്ടേ പറയുമ്പോ എന്നാ കാണിച്ചു കൊടുക്കണ്ടേ? ഹദീസ് കിതാബല്ലേ അബുൽ ലൈസ് സമർഖന്ദിയുടെ തംബീഹുൽ വാഫിദീൻ ഹദീസ് കിതാബാണ് എന്ന് ലോകത്ത് അലിബി സഖാഫി എന്ന മനുഷ്യൻ പറയില്ല. മൂപ്പറിക്ക് പിന്നെ ഞങ്ങൾ എന്തു ചെയ്തും പറയാലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസദ് സഖാഫി പറഞ്ഞത്
മൂപ്പര് കിതാബ് വായിച്ച് അങ്ങനെ കഴിഞ്ഞ് കെട്ടിഞ്ഞ് പഞ്ഞ് കേക്കാൻ ഞാൻ പോയി പോവും. അപ്പൊ അതങ്ങ് ശ്രദ്ധിക്കുക, അലവി സഖാഫി കിതാബ് വായിച്ച എന്താ ഗതി? അത് പിന്നെ അസൻ സഖാഫി ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഈ വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്ലേ, അത് അലവിന്റെ തൂഫല്ലേന്നാ പറയല്. കാരണം എന്താ, ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ കവാഹുമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലും ഇല്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ, ഒരു ഡയറിയിൽ കുറെ കുത്തി പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഖനി ഇതാ, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് നടക്കുക. അപ്പൊ ഇതാണ് സഖാഫിന്റെ കിതാബ്. പിന്നെ അത്ഭുതപ്പെടാനല്ല, അപ്പൊ മൂപ്പര് തംബീഹ് ഓഫറിങ് കാണിച്ചിട്ട് പറയുന്നത് ഇത് ഹദീസ് കിതാബാണ്. ഓ സഖാഫി, ഈ തംബീഹ് ഓഫറിൻ ഹദീസ് കിതാബാണ്. ലോകത്ത് ആരാ രേഖപ്പെടുത്തി വെച്ചത് ഒരാളെങ്കിലും പറയാനാകുമോ? ആ കിതാബിന് ആമത്തെ തന്നെ പറഞ്ഞ എന്താ, ഇത് സുഹൃദിന്റെ കിതാബാണ്, അഖ്ലാഖ് പറയുന്ന കിതാബാണ്, വഴലിന്റെ കിതാബാണ് എന്നാ എഴുതി വെച്ചത്, ഹദീസ് കിതാബാണ് എന്നല്ല. മാത്രവുമല്ല ഈ കിതാബിനെ പറ്റിയാണ് ഹാഫിദുൽ ദഹബി സീറു ഇലാമിന്ന ബൈ രേഖപ്പെടുത്തി വെച്ചത്. തംബീഹ് വഫി എന്ന കിതാബ് അതിൽ ഒരുപാട് ളഈഫും മൗദൂഉമായ റിപ്പോർട്ടുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് സീറു ഇലാമിന്ന ബലയിൽ ഹാഫിദുൽ ദഹബി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ളഈഫും മൗദൂഉം ഒരുപാട് സ്ഥാനം പിടിച്ച കിതാബാണ് എന്ന് ഈ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരെ പോലും, സലഫി പണ്ഡിതന്മാരല്ല, സലഫി പണ്ഡിതന്മാരെ വിമർശിക്കാൻ രംഗത്ത് വന്ന പണ്ഡിതന്മാർ, അവരെ പോലും രേഖപ്പെടുത്തി വെച്ച എന്താണ്, സ്വഹീഹും ളഈഫും വേർതിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ തംബീഹ് ഖാഫി എന്ന കിതാബ് വായിക്കാൻ പോലും പാടില്ല. സ്വഹീഹും ളഈഫും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് തംബീഹ് ഖാഫി എന്ന കിതാബ് വായിക്കാൻ പോലും പാടില്ല. കാരണം അതിന് മാത്രം മൗദൂആയ ഹദീസുകൾ, നിർമ്മിത ഹദീസുകൾ കൊണ്ട് കുത്തി നിറക്കപ്പെട്ട കിതാബാണ് എന്ന് പണ്ഡിതന്മാരും മുൻഗാമികളും ആധുനികരും എഴുതി വെച്ച കിതാബ്. ആ കിതാബ് പൊക്കിപ്പിടിച്ച് സ്ക്രീനിൽ കാണിച്ചിട്ടാണ് അലവി സഖാഫി എന്ത് പറഞ്ഞത്, കണ്ടോ ഹദീസ് കിതാബ് വായിക്കണ്ടേ, ആ പീസിന് ഷീട്ട് കിട്ടിയാൽ ആ ഷീട്ട് നോക്കി അത് കാണൂല എന്ന് പറഞ്ഞിട്ട് മുപ്പര് വെല്ലുവിളി. തംബീഹ് ഖാഫീൻ മുജാഹിദും കണ്ടവർ തന്നെയാണ്, അവരും വായിക്കുന്നവർ തന്നെയാണ്, അവരുടെ കൈകളിൽ ആ കിതാബുണ്ട്. കാണാൻ നിങ്ങൾക്ക് സ്ക്രീൻ തംബീഹ് ഖാഫീൻ, അതിന് ബാബുൽ അമലി ബിസ്സുന്ന എന്ന അധ്യായമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അധ്യായത്തിലാണ് ഈ റിപ്പോർട്ട് വന്നത്. അതിലെന്താ പരമ്പരയില്ല, ആര് പറഞ്ഞു എന്നില്ല, എവിടുന്ന് കിട്ടിയെന്നില്ല, എന്താ വന്നത് കണ്ടോ നിങ്ങൾ, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ തുടങ്ങുന്നത് തന്നെ, തുടക്കം തന്നെ അൻ റസൂലില്ലാ, നബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, വന്നിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു. ആർക്ക് കിട്ടി, ആര് കേട്ടു, എവിടുന്ന് കിട്ടി, ഒന്നുമില്ല. അബുല്ലൈസ് സമർക്കന്ദി വഫാത്താകുന്നത് ഹിജ്റ 373 നബി തങ്ങൾ വഫാത്തായി 363 കൊല്ലത്തില്. ഇതിനിടക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 8-9 തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ സമർക്കന്ദി മുതൽ നിബിധങ്ങൾ വരെ എത്തണം പരമ്പര ഇല്ല, കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന കിതാബ് ഇന്ന ഇമാമ ഉദ്ധരിച്ചു എന്ന് സമർക്കന്ദി പറയണം, പറഞ്ഞിട്ടില്ല. ഇനി സഖാഫിമാരെ മുഴുവൻ ചോദിക്കട്ടെ, ഈ ഒരു ഹദീസ് നിബിധങ്ങൾ പറഞ്ഞു എന്ന പേരിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുവല്ലോ എങ്കിൽ രണ്ടാളും സംഭവിക്കണം, ഒന്നുകിൽ നിങ്ങൾ അത് സമർത്ഥിക്കണം, അല്ലാത്ത പക്ഷം നിബിധങ്ങൾ പറഞ്ഞില്ലേ മൻറവാ അന്നി ഹദീസ യറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ യറാ അന്നഹു കദിബുൻ, അവൻ അഭിപ്രായമുണ്ട് അത് കളവാണ് എന്ന്, വ്യാജമാണ് എന്ന് അവൻ അഭിപ്രായമുണ്ട്, എന്നിട്ടും ഞാൻ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി രംഗത്ത് വന്നാൽ ആ കളവന് കൂട്ടു നിന്ന കള്ളന്മാരിൽ ഒരാൾ ഇവനുമാണ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ഗൗരവമായി ആലോചിക്കണേ എന്നാ സൂചിപ്പിക്കാനുള്ളത്. അതല്ലെങ്കിൽ സമർക്കന്ദി മുതൽ നിബിധങ്ങൾ എത്തുന്ന പരമ്പര വായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആ പരമ്പരയിലെ ഓരോ റിപ്പോർട്ടർമാരും സ്വീകാരയോഗ്യരാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മൂന്നാമതായി തംബീഹ് ഖാഫിൻ ഹദീസ് കിതാബാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാകണം. അതൊന്നുമില്ലാതെ മുൻഗാമികൾ മൗദൂഉ കൊണ്ട് നിറയ്ക്കപ്പെട്ട
കിതാബാണ് എന്ന് എഴുതി വെച്ചൊരു കിതാബ്, ഈ ആധുനികരെ പോലും വായിക്കാൻ പാടില്ല എന്ന് വിധി എഴുതിയ ഒരു കിതാബ്, ആ കിതാബും പൊക്കിപ്പിടിച്ച് ഇതാ ഹദീസ് കിതാബാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ പറ്റിക്കറങ്ങിയ നിങ്ങൾ പരസ്യമായി തൗബ ചെയ്തെങ്കിലല്ലാതെ രക്ഷയില്ല എന്നാണ് സാന്ദർഭികമായി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ആ വിഷയം അവിടെ കേട്ട വിദേഹത്തിൻ്റെത്. ഇനി മറ്റൊരു മേഖല നിബിധങ്ങളെ മദഹുമായി ബന്ധപ്പെട്ടാണ്. മദഹുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് ഇവര് പറഞ്ഞു മുജാഹിദ് മദഹിനെതിരാണ്. ഇന്ന് ഒരിക്കൽ പറയാൻ ധൈര്യം ഞങ്ങളെന്താ പറഞ്ഞാൽ വിശ്വസിക്കുക എന്നെല്ലാവർക്കും അറിയാം. മുജാഹിദീങ്ങൾ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെന്ന് ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് അവിടെ മുജാഹിദ് സെന്ററിൽ ചെന്ന് ഏതെങ്കിലും സുന്നി പോയി ചോദിച്ചു എന്ന് സങ്കല്പിക്കുക, നിബിധങ്ങളുടെ മഹത്വം പറയുന്ന വല്ല പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡസൻ കണക്കിന് പുസ്തകത്തിർക്കും ഏതാ വേണ്ടി ചോദിച്ചിട്ട്. നിബിധങ്ങളുടെ മഹത്വങ്ങൾ, സ്വഹാബത്തിന്റെ മഹത്വങ്ങൾ, ഇമാമിങ്ങളുടെ മഹത്വങ്ങൾ എല്ലാം വിവരിക്കുന്ന അവരുടെ ശരിയായ ജീവചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി അവരുടെ ജീവിതത്തിലെ ഓരോ വലിയ വലിയ നിമിഷങ്ങൾ സമുദായത്തെ പഠിപ്പിക്കാനായി രംഗത്തിറക്കിയ ഒരുപാട് പുസ്തകങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇന്നത്തെ കാലത്ത് വലിയ മതയിനെതിരാന്ന് പറഞ്ഞാല് പിടിച്ചിരിക്കാൻ കഴിയാതെ മുസ്ലിയാക്കന്മാർക്കറിയാം. പിന്നെ എന്ത് പറയും എന്ന് ആലോചിച്ചെടുക്കുമ്പോഴാണ് ബാലിശയുടെ സംസാരത്തിന്റെ കഷ്ണം കിട്ടിയത്, അത് നാം മുറിക്കാന്ന് മനസ്സിലാക്കി. എന്താ ബാലുശ്ശേരി പറഞ്ഞത്? ഖുർആൻ പറഞ്ഞതൊക്കെയും നബിതങ്ങളെ പിൻപറ്റി ജീവിക്കാനാണ്, നബിതങ്ങളെ മധു പറയണം എന്നൊരു പരാമർശം ഖുർആനിൽ കാണാൻ സാധ്യമല്ല. ഒരു അതാണ് മുറിച്ചു എന്നൊരു പറഞ്ഞു കണ്ടോ നബിതങ്ങളെ മധു പറയാൻ പാടില്ല എന്നാ പോലെ പറയണത്. ബാലുശ്ശേരി പറഞ്ഞ എന്താ മധു പറയണം എന്നൊരു അധ്യാപനം ഖുർആനിൽ കാണൂലാന. ഇതുപോലെ ഒരാള് പറയാ മുഹറം 9:10 നോമ്പ് ഖുർആനെ കാണൂല, മുഹറം 10 പോകുന്ന നോമ്പ് വെച്ചിട്ടുണ്ട്, ഇല്ലേ പണ്ട് പറഞ്ഞ അങ്ങനെ ഇല്ലാന്ന്, ഇപ്പൊ നോമ്പ് വെച്ച് ഇപ്പൊ സമ്മതിച്ചുലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ലോഹറിന് ശേഷമുള്ള 2:30 സുന്നത്ത് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം ഇല്ലാതെയർത്ഥം. ബാലുശ്ശേരി പറഞ്ഞതാണ് നബിയുടെ മദഹ് പറയണമെന്ന് ഖുർആനിൽ ഒരു കൽപ്പന ഇല്ല, ഖുർആൻ പറഞ്ഞതൊക്കെ നബിയെ പിൻപറ്റാനാണ്. ആ കളിപ്പോ ഒന്നിടത്ത് മുസ്ലിയാക്കന്മാര് കൂട്ടത്തില് കെ കെ സക്കരിയാസ് റായുടെ പ്രസംഗം, അതെന്താ മദഹിന് ഞങ്ങൾ എതിരല്ല എന്നൊരു പ്രസംഗം. ഇന്നൊരു കണ്ടോ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് വഹാബിസം. ഒരാള് പറയാ മദഹ് വേണ്ട, മറ്റാള് പറയാ ഞങ്ങൾ എതിരല്ല, ഇതാണ് കൂട്ടരെ വഹാബിസത്തിന്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് മുസ്ലിയാക്കന്മാർ ഓടി ചുറ്റുക. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, അലവി സഖാഫി ആ രണ്ട് ക്ലിപ്പും കൂടെ ഇട്ട് വൈരുദ്ധ്യമായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അറിയോ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു പരിശുദ്ധ ഖുർആൻ എടുത്ത് പരതിയാൽ റസൂലുള്ളാഹിന്റെ മദഹ് പറയണമെന്ന് ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹേയ് എന്താ ആള് തന്നെ പറയട്ടെ, ഉശിരോടെ ആള് വെല്ലുവിളിക്കുന്നു. ആ കേട്ടോളൂ, മദഹ് പറയാനല്ല അല്ലാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ ഖുർആനിൽ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മദഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ മദഹ് പറഞ്ഞോളും നിങ്ങൾ ഖുർആനിൽ ഒരിടത്തും ഇല്ല, ഒരിടത്തിലുമില്ല, വെറുതെ പറയാം വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സുകാർക്കും നമുക്ക് യാതൊരു പണിയില്ല. ഭയങ്കര ഗൗരവത്തിൽ ആധികാരികമായിട്ട് ഏത് പാടത്തുനിന്നാ വരുന്നത്, എന്നിട്ടാണ് ഈ ആധികാരികത പറയുന്നത്. കരിങ്കല്ല് കോറിന്നാ വരുന്നത്, എന്നിട്ടുള്ള ആധികാരികതയാണത്. ഒരില്ല, വെറുതെ വെറുതെ, എവിടെയുമില്ല, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മുജാഹിദിന്റെ സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ, അദ്ദേഹം പറയുന്നതോ മദഹ് പറയൽ നമ്മളെ വിഷയമേ അല്ല, അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ വരെ റസൂലുള്ളാഹിനെ മദഹ് പറഞ്ഞില്ലേ, അതൊരു പ്രശ്നമില്ല. കേട്ടോളൂ അയാൾ പറയട്ടെ, മദഹ് പറച്ചില്ല, മദഹിനുള്ള തെളിവ് കൊണ്ട് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത്, അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. മദഹ് തർക്ക വിഷയമേ അല്ല. ഞാനിപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സലാസി മദഹ് ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു, പക്ഷെ അതൊന്നും മൗലിദാവുകയില്ല, അത് തർക്കമേ ഇല്ല. മറ്റേയാള് പറഞ്ഞതോ മദഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടേ ഇല്ല, വെറുതെ പറയാൻ വെറുതെ, ഈ വെറുതെ വെറുതെ വെറുതെ, അതിൽ സംശയമില്ല. മുജാഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇതാണ് വൈരുദ്ധ്യമായി പറയുന്നത്. ബാലുശ്ശേരി ഇങ്ങനെ പറഞ്ഞു, സ്വലാഹി അങ്ങനെയും പറഞ്ഞു, വൈരുദ്ധ്യമായില്ലേ എന്ന ഏകദേശ ബുദ്ധിയുള്ള സാമാന്യ ബുദ്ധിയുള്ള അവനാന്റെ ഭക്ഷണം തന്നെ കഴിക്കണം ആരാണ്ട് കഴിച്ചാലും ശരി മനസ്സിലാകുന്ന സംഗതി അത്. പക്ഷെ ബർക്ക് മനസ്സിലാകാത്തത് കുറിച്ച് ഞാൻ മനസ്സിലാകാത്തോണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഉപജീവനം മുട്ടും. അപ്പൊ അതോട് തൽക്കാലം എന്ത് ചെയ്യാ, മനസ്സിലായിട്ടില്ലാതെ മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെയാണ് പോവുക. ഒരു അങ്ങനെ പോയിക്കോട്ടെ, ഉറങ്ങുന്നവനല്ലേ ഉണർത്താനാവൂ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ലല്ലോ.
അപ്പൊ ഇത് കേൾക്കുമ്പോ തെറ്റിദ്ധരിക്കേണ്ട, മദീനയോട് ഇവർക്കുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ ഈ നിലക്ക്. മദീനയെതിരെ ആരെങ്കിലും പറയുമ്പോഴേക്ക് അതുമായി നടക്കുന്നത് വിചാരിക്കണ്ട, മദീന ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല, അതും ഒരു കച്ചവട വസ്തുവാണ് എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഇവർക്ക് മദീഹായാലും സ്വലാത്തായാലും ദിക്റായാലും അല്ലാഹു റസൂലായാലും ഏതായാലും ശരി, അതൊക്കെയും ഇവർക്ക് കച്ചവടം മാത്രമാണ്. അതിനപ്പുറം മറ്റൊരു ചിന്ത ഈ രംഗത്ത് അവർക്കില്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ മദഹി എന്ന പേരും പറഞ്ഞ് ഇവര് കൊണ്ടെടുക്കുന്ന ഈ മൗലീദുകള്, ആതീബുകള്, കുത്തുബിയത്തുകള്, ഹജ്ജാദുകള്, ആ വക ഐറ്റംസ് ഒന്നും മുസ്ലിയാക്കന്മാരെ വിട്ടിരില്ല, മുസ്ലിയാക്കന്മാരെ വിട്ടിരില്ല. അല്ലാത്തവർക്ക് നടത്തലുണ്ട്, നടത്തിക്കലുണ്ട്, ഓരോ പണം വാങ്ങാറുണ്ട് ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിയാരെ വിട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു മൗലീദ് ഇല്ല, കാണൂല. അപ്പൊ വേണേ ചോദിക്കാം, നിങ്ങൾ എന്താ എല്ലാ മുസ്ലിയാക്കന്മാരും വീട്ടിലും പോയി നോക്കുകയാണോ? വേണ്ട, പോയി പരിചയമുള്ളോ പറഞ്ഞോട്ടല്ല സാക്ഷാത് പേരോട് മുസ്ലിയാര്, അയാള് പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ പലരും ചെയ്യാത്ത ഞാനോട് നിങ്ങൾ എന്താണോ മൗലൂദയ്ക്കാത്ത, മൗലൂദയ്ക്കാത്ത മുസ്ലിയാമാര് മൗലൂദയ്ക്കോളും, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊലിയാമാര് മൗലൂദത്തെയും കഴിക്കൂല, പിന്നെ എങ്ങനെ മൊലിയാ മറ്റുള്ളവർ മൗലൂദയ്ക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൊലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമിങ്ങൾ ആദ്യം മൗലൂദയ്ക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്തും സംസാരിക്കാൻ പറ്റുന്നേ, ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാല് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാടന്റെ ഒക്കെയുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? മുലിയാ മരണം വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാല് ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവരാര് എന്നൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഇപ്പൊ എല്ലാവരും ബെല്ല് വാങ്ങി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർ നന്നായാൽ അതായില്ലേ? അപ്പൊ നമ്മളെന്ത് വേണോ മൗലൂദി? നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാന്റെ മതി റബീഉലവലായാലൊന്ന് ചൊല്ലണം. അപ്പൊ ചുരുക്കത്തിൽ ഇതൊന്നും ദീനുള്ള സ്നേഹം കൊണ്ടല്ല, പകരം ഇതൊക്കെയും അവർക്ക് ഉപഭോഗ വസ്തുവാണ്, കച്ചവട ചരക്കാണ്. ദീനിന്റെ ഷിആറുകൾ ഓരോന്നും അവർ കച്ചവടമാക്കി മാറ്റി, അത് പള്ളികളാണെങ്കിലും പ്രവാചകരാണെങ്കിലും ഖുർആനാണെങ്കിലും സുന്നത്താണെങ്കിലും ദിക്റും ദുആയും സലാത്തും തസ്ബീഹുമാണെങ്കിലും യതീമക്കളെ കാര്യമാണെങ്കിലും, അതുപോലെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും വിറ്റ് കാശാക്കി ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ഒരു വിഭാഗമായി ഇവര് മാറി. ആ ബിസിനസ്സിന് കോട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വളർച്ച എന്ന തിരിച്ചറിവൊന്നുകൊണ്ട് മാത്രമാണ് ഈ നിൽക്കുന്ന നീചമായ പ്രവർത്തനങ്ങളുമായി ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർ ഈ നിലയ്ക്കുള്ള ദുർവ്യാഖ്യാനിച്ച ഈ ക്ലിപ്പുകളുമായി കട്ടുമുറിച്ചെടുത്ത കഷ്ടങ്ങളുമായി നടക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്ത് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക. ഒരിക്കലും ഈ സമുദായം എങ്ങനെയെങ്കിലും സ്വലാത്ത് ചൊല്ലി, ദിക്ര് ചൊല്ലി, മദഹ് പറഞ്ഞ് പ്രവാചകനെ സ്നേഹിച്ച് പ്രവാചകനെ പിൻപറ്റി സ്വർഗത്തിലേക്ക് എത്തട്ടെ എന്ന താല്പര്യമല്ല ഒരിക്കലും ഇവർക്ക് ഇതിന് പിന്നിലുള്ളത്. പകരം ഇതൊക്കെയും അവരുടെ കച്ചവടങ്ങളാണ്, ബിസിനസിന്റെ മൂലധനങ്ങളാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് ഇനിയും അവരെ പിന്നാലെ പോകണോ എന്ന് നാം ആലോചിക്കുക. ഇവരൊക്കെയും ഇനിയും ഉസ്താദുമാരായി കണ്ട്, ഖതീബുമാരായി കണ്ട്, ഇമാമിയങ്ങളായി കണ്ട്, ഖാദിമാരും മുസ്ലിയാക്കന്മാരുമായി കണ്ട് അവരെ പിന്നിൽ തന്നെ കൂടി പരലോകം നഷ്ടപ്പെടുത്തണോ? അതല്ല ഒരാളും സഹായിക്കാനില്ലാത്ത, ഒരാളും തിരിഞ്ഞു നോക്കാത്ത, മാതാപിതാക്കളും മക്കളും പോലും പരസ്പരം ഒഴിഞ്ഞു മാറുന്ന, ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാത്ത, ആരും ആരെയും നോക്കാത്ത ആ ലോകത്ത് രക്ഷപ്പെടാനായി പ്രവർത്തിക്കണോ? ഏത് വേണമെന്ന് നാം ആലോചിക്കുക. ഇതിനൊക്കെയും വസ്തുത നാം തിരിച്ചറിയുക. അങ്ങനെ ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ മുഴുവനും പഠിപ്പിച്ച ശരിയായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അല്ലാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല എന്ന ആ അടിസ്ഥാന ആദർശം, അത് മനസ്സറിഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ മുഴുവൻ ഇബാദത്തുകളും, അത് പ്രാർത്ഥനയാണെങ്കിലും നേർച്ചയാണെങ്കിലും സത്യം ചെയ്യലാണെങ്കിലും സുജൂദാണെങ്കിലും തവാഫാണെങ്കിലും ഏതാണെങ്കിലും ശരി, ഒരുവിധ ന്യായങ്ങളും പറഞ്ഞ് അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് ഞാൻ തിരിച്ചുവിടില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശരിയായ മുത്തഖീങ്ങളായി, ശരിയായ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആ വചനം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞത് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം, 34-ാമത്തെ വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിൻ അഹ്ബാരി വർറുഹ്ബാൻ, അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ, ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ,
അന്യായമായി ജനങ്ങളുടെ സ്വത്ത് അപഹരിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വയസ്സുദൂന അൻസബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടുക്കുകയും ചെയ്യുന്നുവെന്ന ഖുർആനിന്റെ വചനം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചതിൽ അകപ്പെടാതിരിക്കുക. പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്ന് റബ്ബനാ ഇന്നനാ അത്രൈനാ സദത്തനാ വകുബറാനാ ഫളല്ലൂന സബീലാ എന്ന് വിലപിക്കുന്ന രംഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ സദാത്തീങ്ങളെ, ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ പിൻപറ്റി പോയി റബ്ബേ, ഫളല്ലൂന സബീലാ അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു കളഞ്ഞു റബ്ബേ, റബ്ബനാ ഫആതിഹിം ദൽഫൈനി മിൻ അദാബ് അവർക്ക് നീ ഇരട്ടി ഇരട്ടിയായ ശിക്ഷ കൊടുക്കണേ എന്ന് അവിടെ വന്ന് വിലപിക്കുന്ന രംഗമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അവിടെ വന്ന് വിലപിച്ചിട്ട് കാര്യമില്ല, ഖുർആനാണ് പറഞ്ഞത്. അവിടെ വന്നുകൊണ്ട് ലവ് അന്നല്ലാഹ ദാനി ലകുന്തു മിനൽ മുത്തഖീൻ എന്ന് വിലപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ ലവ് അന്നലീ കർറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ ഒന്നുകൂടെ മടങ്ങാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ നന്നാകും റബ്ബേ എന്ന് വിലപിക്കുമെന്ന് ഖുർആൻ പറയുന്നു. നരകത്തെ കടന്ന് ആർത്തട്ടസിക്കുമെന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ രക്ഷയില്ല എന്ന ഖുർആനിന്റെ ഭാഷ്യം. നരകത്തെ കടന്ന് ആർത്തട്ടസിക്കുമ്പോൾ റബ്ബിന്റെ ചോദ്യം അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ പര്യാപ്തമായ പ്രായം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ, മുന്നറിയിപ്പുകാർ വരികയും ചെയ്തില്ലേ എന്ന് ചോദിക്കുമെന്നാണ് സൂത്ത് ഫാത്തിറിൽ അള്ളാഹു പഠിപ്പിച്ചത്. അതെ, ആലോചിക്കാൻ തക്ക പ്രായം കിട്ടിയിട്ട് ദീനിനെ പറ്റി ആലോചിക്കാതെ, ഖുർആനെ കുറിച്ച് ചിന്തിക്കാതെ, സുന്നത്തിനെ പറ്റി ചിന്തിക്കാതെ, പ്രവാചന്മാരെ പറ്റി ആലോചിക്കാതെ, പരലോകം ചിന്തിക്കാതെ, നരക സ്വർഗത്തെ പറ്റി ബോധമില്ലാതെ ആരെങ്കിലും വല്ലതും പറയുമ്പോ അതിന്റെ പിന്നാലെ പോയി നഷ്ടപ്പെടേണ്ടവരല്ല നമ്മളാരും. വജാഅകു മുന്നദീർ മുന്നറിയിപ്പ് എത്തുകയും ചെയ്തു, മുന്നറിയിപ്പുകാർ വരികയും ചെയ്തു. വ്യത്യസ്ത രൂപത്തിലുള്ള മുന്നറിയിപ്പുകാർ, വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പാണ്, പ്രവാചകർ മുന്നറിയിപ്പാണ്, ശേഷം സംപ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരൊക്കെയും മുന്നറിയിപ്പുകാർ തന്നെയാണ്. ഇതും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഈ മുന്നറിയിപ്പൊക്കെയും മുഖവിലക്കെടുത്തുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ഹഖിന്റെ പാതയിലേക്ക്, ശരിയായ അഹ്ലു സുന്നയുടെ ആദർശ പാതയിലേക്ക്, ശരിയായ പാരമ്പര്യത്തിലേക്ക് മടങ്ങാൻ നാം തയ്യാറാവുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നർ. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന തഖബ്ബൽ മിന്ന, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله.